بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. لكل ولله قدم وإني على قدم النبي بدر الكمال. الحمد لله، പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ലോകത്തിന്റെ മുഴുവനും നേതാവും അമ്പിയാക്കളുടെ രാജാവുമായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും പാടുകയും പുകഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം അവിടുന്ന് ലോകത്തേക്ക് ഉദയം ചെയ്ത പവിത്രതയുള്ള മാസം എന്ന ബഹുമാനത്തോടെയാണ് വിശ്വാസികൾ റബീഉൽ അവ്വലിനെ ആഘോഷപൂർവം ആദരിക്കുന്നത്. ഒന്നാം വസന്തമെന്നാണ് റബീഉൽ അവ്വലിന്റെ അർത്ഥമെങ്കിൽ രണ്ടാം വസന്തമായ റബീഉൽ സാനിയിൽ അല്ലെങ്കിൽ റബീഉൽ ആഖിറിൽ ഔലിയാക്കളുടെ രാജാവായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ലോകം മുഴുവനും പാടിപ്പുകഴ്ത്തുകയും പ്രകീർത്തനങ്ങൾ പറയുകയും ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാണ് റബീഉൽ അവ്വലെങ്കിൽ റബീഉൽ ആഖിർ 11 ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണ്. എന്തുകൊണ്ടാണ് നബിമാരുടെ ജന്മമാസത്തെയും ഔലിയാക്കളുടെ വഫാത്ത് മാസത്തെയും നമ്മൾ പരിഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് മൗലിദുൻ നബി ചൊല്ലുന്ന നബിമാരുടെ മദഹ് പാരായണം ചെയ്യുമ്പോൾ ഔലിയാക്കളുടെ മനാഖിബുകൾ നമ്മൾ ചൊല്ലുന്നത്? അമ്പിയാക്കൾ ജന്മനാ തന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത് നിയോഗിച്ച മഹത്തുക്കളാണ്. നുബുവത്ത് ആരാധന കൊണ്ട് കിട്ടുന്ന ഒരു സ്ഥാനം അല്ല. നുബുവത്ത് അധ്വാനിച്ചാൽ ലഭിക്കുന്ന ഒരു പദവിയല്ല. അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ച് നിയോഗിച്ച പ്രത്യേകക്കാരാണ് നബിമാർ. നമുക്കാർക്കും നബിമാരാവാനുള്ള ഒരു സാധ്യതയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളായ തങ്ങന്മാർ നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ അല്ലാത്ത ആളുകൾ ഇനി എത്ര ആരാധനകൾ നടത്തിയാലും തങ്ങളാവൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തെയും ജന്മദിവസത്തെയും പരിഗണിച്ചുകൊണ്ട് ഒന്നാം വസന്തത്തിൽ റബീഉൽ അവ്വലിൽ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. റബീഉൽ സാനിയിൽ ഗൗസുല്ലാഹ് തങ്ങളുടെ വിസാല
അവർ അള്ളാഹുവിലേക്ക് ആരാധനകൾ കൊണ്ട് അടുക്കുകയും സ്ഥാനപദവികൾ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരുന്നവരുമാണ്. മഹാനവറുകളുടെ സ്ഥാനങ്ങളുടെ മുഴുവനും പൂർത്തീകരണം ഉണ്ടാകുന്നത് വഫാത്തിന്റെ ദിവസത്തിലാണ്. യൗമുൽ വിസാൽ, അള്ളാഹുവിലേക്ക് ചേരുന്ന ദിവസം അവരുടെ പദവിയുടെ പാരമ്യതയിൽ എത്തുകയാണ്. സ്ഥാനമാനങ്ങളുടെ ഏറ്റവും ഉന്നതിയിലേക്ക് അവർ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരുടെ മനാഖിബുകൾ നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ സദസ്സിലുള്ള ആളുകൾ ചിലപ്പോൾ നാളെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പരിഗണിക്കപ്പെടുന്നവരുണ്ടാകാം. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വിലായത്തും നുബുവത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്. മഹാനരായ ഗൗസുല്ലാതങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന ഔലിയാക്കൾക്കിടയിൽ അതുല്യമായ സ്ഥാനപദവിയുള്ളവരാണ്. അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ആത്മീയ ലോകത്ത് കുത്തുബുൽ അഖ്താബ്, കുത്തുബുകളുടെ മുഴുവനും കേന്ദ്രം എന്ന് മഹാനവറുകൾക്ക് സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇറാനിലെ ജീലാനിൽ ജനിച്ച് 90 വർഷത്തെ ധന്യമായ ജീവിതം നയിച്ച് ഇറാഖിലെ ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളെ ലോകം മുഴുവനും എങ്ങനെയാണ് ഏറ്റുവാങ്ങിയത്? കേരളത്തിൽ മാത്രം മഹാനവറുകളുടെ പേരിൽ ആയിരക്കണക്കിന് ദീനീ സംരംഭങ്ങളുണ്ട്. മുഹീദ്ദീൻ പള്ളികൾ, ജീലാനി മദ്രസകൾ, ഖാദിരിയ സംരംഭങ്ങൾ, ഗൗസിയ മദ്രസകൾ, ഇങ്ങനെ മഹാനായ ഗൗസുല്ലാതങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് സംരംഭങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമുണ്ടെങ്കിൽ ലോകത്ത് മുഴുവനും എത്രായിരം സംരംഭങ്ങളാണ് മഹാനവറുകളുടെ പേരിൽ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഒരു സ്വീകാര്യതയിട്ട് കൊടുത്തു എന്നതുകൊണ്ടാണ് ഇത്രമേൽ വലിയ അംഗീകാരം മഹാനവറുകൾക്ക് ലഭിച്ചത്. അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. നിങ്ങൾ മലക്കുകളുടെ ലോകത്തുള്ള ആളുകളോട് മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പ്, നിങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ട അടിമയെ നിങ്ങൾ ഇഷ്ടപ്പെടുവിൻ. അപ്പോൾ വാനലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും ഇഷ്ടമുള്ള ആളായി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കും, എനിക്കിഷ്ടമുള്ള ആളാണ് ഗൗസുല്ലാലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുവിൻ. ഈ ഒരു മാനദണ്ഡത്തിലാണ് ലോകത്തുള്ള കോടാനകോടി വിശ്വാസികൾ വളരെയേറെ പ്രാധാന്യത്തോടെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും പ്രകീർത്തിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ മൗലിദുകളും മാലകളും ഒക്കെ എതിർക്കുന്ന ആളുകളുടെ പോലും നേതാക്കന്മാർ, എന്തിനേറെ ഇബ്നു തൈമിയ്യവരെ മഹാനായ ഗൗസുല്ലാതങ്ങളെ ആദരിക്കുകയും വലിയ വ്യക്തിത്വമാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകാംഗീകൃതമായി വിശ്വാസിലോകം ഏറ്റെടുത്ത വലിയ നേതാവാണ് മഹാനവറുകൾ. അവരുടെ വിശേഷങ്ങൾ എണ്ണിയാൽ മഹാനവറുകൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്.
أنت الحسيني والحسني كنت معها أبا وأما شريفين قد اجتمعا മഹാനായ ഗൗസുല്ലാഹി തങ്ങളുടെ വാപ്പയും ഉമ്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. അത് തന്നെ ഏറ്റവും വലിയ ഒരു വിശേഷമാണ്. രണ്ടാമതായി മഹാനവറുകൾ അങ്ങേയറ്റത്തെ ആഴത്തിൽ അറിവുള്ള ആലിമാണ്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി. വലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വേണ്ടതുപോലെ അറിയുന്ന ആളാണ്, ഇൽമുള്ള ആളാണ്. മഹാനവറുകൾ ആധികാരികമായി വിജ്ഞാനം പഠിച്ചു. മഹാനവറുകളുടെ ജന്മനാടാകുന്ന ജീലാനിൽ വേണ്ടത്ര പഠന സൗകര്യങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ 18-ാമത്തെ വയസ്സിൽ ഉമ്മ അയച്ചു ബഗദാദിലേക്ക്. ബഗദാദിലെ വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ഇൽമു നേടി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ 4 മദഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന വലിയ ആലിമായി വളർന്നു. ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തിൽ ഏതെല്ലാം വിമർശനങ്ങൾ വരാറുണ്ടോ അതിനെല്ലാം മറുപടി പറയാൻ പറ്റുന്ന വലിയ വിജ്ഞാനിയായി മഹാനവറുകൾ വളർന്നു. മഹാനവറുകളുടെ ഏറ്റവും വലിയ വിശേഷം അല്ലാഹുവിൽ നിന്നുള്ള ഇൽമുകൾ പഠിക്കുന്നതോടൊപ്പം അത് മുഴുവനും ജീവിതത്തിൽ പകർത്തുന്നു. ഇൽമിന്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉദാഹരണം ഇമാമു ശാറാനി അവിടുത്തെ തബക്കാത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് മാത്രം ഞാൻ നിങ്ങളോട് വായിച്ചു പറയാം. മഹാനായ ഗൗസുല്ലാഹി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അറിവിന്റെ അങ്ങേയറ്റത്തെ സാഗരമായിരുന്നു. അതിൽ മഹാനവറുകളെ കുറിച്ച് പറയുന്നത് യൂസുഫ് ബിൻ ഇബ്രാഹിം നബ്ഹാനി. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്നത് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി സുൽത്താനുൽ ഔലിയായി വ ഇമാമുൽ അസ്ഫിയായി. ഔലിയാക്കളുടെ സുൽത്താനും സൂഫിയാക്കളുടെ നേതാവും വാഹിദു അർക്കാനിൽ വിലായത്തുൽ അഖ്വിയായി. വലിയ വിലായത്തിന്റെ ശക്തിയുള്ള വിലായത്തിന്റെ തൂണുകളിൽ ഒന്നാണ്. വഖഅൽ ഇജ്മാഉ അലാ വിലായതിഹിം ഇൻദ ജമീഇ അഫ്റാദിൽ ഉമ്മത്തുൽ മുഹമ്മദിയ്യ من العلماء وغير العلماء رضي الله عنهم وعن سائر الاولياء. ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു പാശം ഒരു മുറുകെ പിടിക്കാവുന്ന വലിയ ഒരു കേന്ദ്രം, ഒരു തൂണ് തന്നെയായിരുന്നു മഹാനവർഗൾ. എന്നിട്ട് ഇമാം ശാറാനി തങ്ങളുടെ ഉദ്ധരണി പറയാനുള്ളത് വലമ്മസ്തഹറ അംറുഹു ഫിൽ ആഫാഖി. മഹാനവറുകളുടെ പ്രസിദ്ധി ലോകമണ്ഡലങ്ങളിലെല്ലാം പ്രസിദ്ധമായപ്പോൾ ബഗദാദിലെ വലിയ ബുദ്ധിമാന്മാരായ 100 പണ്ഡിതന്മാർ കർമ്മശാസ്ത്രജ്ഞാനികൾ ഒരുമിച്ചുകൂടി മഹാനവറുകളുടെ അറിവിനെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി മഹാനവറുകളോട് ചോദിക്കാൻ ഈ 100 പേരും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളിൽ സമാഹരിച്ചു. ഗൗസുല്ലാഹി തങ്ങളോട് ചോദിക്കാൻ സാധാരണയുള്ള ചോദ്യമല്ല. നല്ല ബുദ്ധിമാന്മാരായ ആളുകൾ വളരെ കുടുക്കുള്ള ചോദ്യങ്ങൾ കണ്ടുവെക്കുകയാണ്. ഒരു വൈജ്ഞാനിക പരീക്ഷ നടത്താൻ ആഴത്തിൽ അറിവുള്ള ആളാണോ എന്നറിയാൻ സമാനമായ പരീക്ഷണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രത്തിൽ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഹദീസിൽ പരിശോധിച്ച സംഭവം നമ്മൾ ക്ലാസുകളിൽ കേൾക്കാറുണ്ടല്ലോ. ഇതുപോലെ പണ്ഡിതന്മാരോട് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കും. ബഹുമാനപ്പെട്ടവർക്ക് അത്തരം ചോദ്യങ്ങൾ വന്നാൽ ധടുതിയിൽ മറുപടി പറയാൻ, അതിവേഗം മറുപടി പറയാനുള്ള വിജ്ഞാനവും
ദിഷണയും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കേട്ട് പരിചയമുണ്ടല്ലോ. ഒരാൾ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കർമ്മം ചെയ്യണം. ആ സമയത്ത് ലോകത്താരും അത് ചെയ്യാൻ പാടില്ല. ആ നിലയിലുള്ള ഒരു കർമ്മം നീ അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ നീയും ഞാനുമായുള്ള തലാക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് തഅലീഖ് കൊണ്ട് തലാഖിനെ പറഞ്ഞു. അങ്ങനെ ഒരാൾ തലാഖിനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ, തഅലീഖ് ചെയ്തു കഴിഞ്ഞാൽ, പിന്നീട് ആ വസ്തു സംഭവിക്കുന്നതോടെ തലാഖ് ഉണ്ടാവുകയോ അത് സംഭവിക്കാത്തതിന്റെ പേരിൽ തലാഖ് സംഭവിക്കാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് കർമ്മശാസ്ത്ര വീക്ഷണം. കാരണം ഇയാളിൽ നിന്ന് തലാഖ് കൈവിട്ടു പോയിരിക്കുകയാണ്. അവിടെ ഏതൊരു കാര്യത്തോടാണോ ബന്ധിച്ചിരിക്കുന്നത് അത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തലാഖ് ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത്. ഇരിക്കട്ടെ, ഏതായാലും അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ബഗദാദിലെ കർമ്മശാസ്ത്ര വിശാരദന്മാരെല്ലാം ആലോചിച്ചു. ലോകത്തൊരാളും ചെയ്യാതെ ലോകത്ത് ഒറ്റയ്ക്ക് മാത്രം ചെയ്യുന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അമൽ എന്താണ് ചെയ്യാൻ അവർക്ക് സാധിക്കുക? പെട്ടെന്നു തന്നെ മഹാനായ ഗൗസുല്ലാഹി തങ്ങളുടെ അടുക്കൽ ചോദ്യമെത്തിയപ്പോൾ ആലോചിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. മറുപടി പറഞ്ഞു, കഅബത്തിങ്കലേക്ക് പോവുക, അവിടെയുള്ള എല്ലാവരെയും ഒരു നിമിഷം മാറ്റി നിർത്തുക, എന്നിട്ട് അവിടെ തവാഫ് ചെയ്യുക. അപ്പോൾ ഉറപ്പിക്കാം ലോകത്ത് ഈ സമയത്ത് വേറെ ആരും ഈ കർമ്മം ചെയ്യുന്നില്ല എന്ന്. ഇതുപോലെ പെട്ടെന്നുള്ള മറുപടി മഹാനവറുകളിൽ നിന്ന് ഉണ്ടാകും. മഹാനവറുകളെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ദിഷണാശാലികളായ 100 പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ക്രോഡീകരിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ അവരിലേക്ക് വന്നു. മഹാനവറുകൾ ആ പണ്ഡിതന്മാരുടെ സമക്ഷത്തിലേക്ക് വന്നു. ബഹുമാനപ്പെട്ടവരവിടെ ഇരുന്നു, അല്പനേരം തലതാഴ്ത്തിയിരുന്നു. മഹാനവറുകളുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്നൊരു വെളിച്ചം പുറപ്പെട്ടു. ഈ 100 പണ്ഡിതന്മാരുടെയും ഹൃദയത്തിന്റെ ഭാഗത്തുകൂടി അത് കടന്നുപോയി. അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് മുഴുവനും അത് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ അവർ വിഷണ്ണരായി, അല്ലെങ്കിൽ അവർ ഇളിഭ്യരായി മാറി. അവര് പരിഭ്രമിച്ചുകൊണ്ട് ഒറ്റ ശബ്ദത്തിൽ അവരെല്ലാവരും കൂടി ശബ്ദമുയർത്തി. വസ്ത്രങ്ങൾ പറിച്ചു കീറി. അവരുടെ തലപ്പാവുകൾ അഴിച്ചു മാറ്റി. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യം ഉന്നയിക്കാൻ വന്ന ആളുകളുടെ ഹൃദയങ്ങൾ മുഴുവനും പതറിപ്പോയി. മഹാനവറുകളുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു വെളിച്ചം വന്ന് കയറിയപ്പോഴേക്ക് അറിയുമോ പ്രിയമുള്ളവരെ, ഇമാം ഷാറാനി തങ്ങൾ എഴുതുകയാണ്, ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹി മഹാനവറുകൾ ഉപദേശം കൊടുക്കാനിരിക്കുന്ന കസേരയിലേക്ക് ഇരിപ്പിടത്തിലേക്കിരുന്നു. അപ്പോഴാണ് അവരുടെ അടുക്കലുണ്ടായിരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഗൗസുല്ലാഹി തങ്ങൾ മറുപടി പറയുകയും മഹാനവറുകളുടെ അറിവിന്റെ ആഴം അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇത്രമേൽ അവഗാഹമുള്ള അറിവിന്റെ ആളായിരുന്നു ഗൗസുല്ലാഹി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ. 4 മദ്ഹബിലും അങ്ങേയറ്റത്തെ അറിവുള്ളവരായിരുന്നു. എന്ന് മാത്രമല്ല, ചില ഹിക്കായാത്തുകളിൽ കാണാം, അഷാഫിഈയ ഫസിറത അൽഹംബലിയ ബിലാ ഹജ്റിൽ ലിതഹതാത ബിൽ ഖൈറൈനി മുഅ്തദിലാ. മഹാനവറുകൾ ആദ്യം ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ മഹാനവറുകൾ കിനാവിൽ കാണുന്നു ആരെയാണ്?
ഇമാമ സുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വന്ന് പറഞ്ഞു, ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നവരെ, നിങ്ങൾ എന്റെ മദ്ഹബിനെ എന്റെ അനുയായികൾക്കൊരു ശക്തി നൽകണം എന്ന മഹാനവർകൾ കിനാവിൽ പറഞ്ഞപ്പോൾ ഹൗസുല്ലാദങ്ങൾ ഷാഫഈ മദ്ഹബിൽ നിന്ന് ഹംബലി മദ്ഹബിലേക്ക് മാറുകയാണ്. ഹംബലി മദ്ഹബിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ അങ്ങനെ മഹാനവർകൾ മക്കയിലേക്ക് ചെന്നപ്പോൾ അന്ന് നാല് മുസല്ലകൾ ഉള്ള കാലമാണ്. കഅബാലയത്തിന്റെ നാലു ഭാഗത്തും ഓരോ മദ്ഹബിന്റെ മുസല്ലകളാണ്. ഷാഫിഈകളുടെ മുസല്ലയുണ്ട്, ഹനഫികളുടെ മുസല്ലയുണ്ട്, അതുപോലെ മാലിക്കികളുടെ മുസല്ലയുണ്ട്, ഹംബലികളുടെ മുസല്ലയുണ്ട്. നാല് സമയങ്ങളിൽ നാല് ജമാഅത്താണ് നടക്കുന്നത്. അപ്പോൾ ഹംബലി മുസല്ലയിൽ ആളുകൾ കുറവാണ്. മഹാനായ ഔസുല്ലാദം തങ്ങൾ ഹംബലി മുസല്ലയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ആ മുസല്ലയിലേക്ക് വന്നുകൂടി. അറിയുമോ, ഇന്നും സൗദി അറേബ്യയിൽ ഒരുപാട് ആളുകൾ സ്വീകരിക്കുന്ന മദ്ഹബാണ് ഹംബലി മദ്ഹബ്. ആ ഹംബലി മദ്ഹബിനെ ശക്തിപ്പെടുത്തിയ മഹാനാണ് അഷ്ഷാഫിഈയ ഫസിർ തൽഹംബലിയ ബിലാ ഹജ്രിൽ ലിതഹതാതബിൽ ഖൈറൈനി മുഅ്തദിലാ. അങ്ങനെയുള്ള മഹാനായ ഗൗസുല്ലാദങ്ങൾ ഒന്നാമതായി മുത്തു നബിതങ്ങളുടെ പേരക്കുട്ടിയാണ്, രണ്ടാമതായി അറിവിന്റെ ആധികാരികതയിൽ അങ്ങേയറ്റമുള്ള ആളാണ്. അക്കാലഘട്ടത്തിലുള്ള മുഴുവൻ ആളുകളെയും മികച്ചു വെക്കാവുന്ന ഇൽമിന്റെ ഉടമയാണ്. 13 വിജ്ഞാന ശാഖകളിൽ ദർസ് നടത്തിയിരുന്നവരാണ്. തഫ്സീറിലും അഖീദയിലും എല്ലാം ദർസ് നടത്തിയിരുന്നവരാണ്. 40 കൊല്ലം തുടർച്ചയായി വഴത് പറഞ്ഞവരാണ്. ഈ പറയുന്ന നമ്മളുടെ ഒക്കെ വഴത് മാതിരിയല്ല, അതാ മഹാനവർക്ക് 40 കൊല്ലത്തെ വഴതെന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും വഴതുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും വഴതുണ്ട്, അതുപോലെ എല്ലാ ഞായറാഴ്ചയും വഴതുണ്ട്. ഈ വഴതിൽ പങ്കെടുക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. ഒരിക്കൽ രാജ്യത്തിന്റെ ഭരണാധികാരി സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊരു ശബ്ദം കേൾക്കുന്നു ബഗദാദിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഈ ശബ്ദം കേൾക്കുന്നത്? മറുപടി പറഞ്ഞു, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നവർ തുമ്മിയതിന്റെ ശബ്ദമാണ്. അപ്പോൾ ചോദിച്ചു, തുമ്മിയാൽ ഇങ്ങനെ ശബ്ദമുണ്ടാകുമോ? അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, മഹാനവർകൾ തുമ്മിയതിന്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ ഔസുല്ലാദങ്ങൾ ദർസ് നടത്തുന്നതിന്റെ ഇടയിൽ ഒന്ന് തുമ്മി അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ സദസ് മുഴുവനും ഒന്നാകെ പറഞ്ഞു, യർഹമുക്കല്ലാഹു ബികാ. ആ ശബ്ദമാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് അൽഹംദുലില്ലയ്ക്ക് മറുപടി പറഞ്ഞ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഇത്രമേൽ വലിയ സദസ്സാണോ ഷെയ്ഖ് ജീലാനി തങ്ങളുടേത്? അതേ, മഹാനായ ഗൗസുല്ലാദം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദർസ് നടത്താനിരിക്കുമ്പോൾ അതാ ഒരു സർപ്പം വന്ന് മഹാനവറുകളുടെ ശരീരത്തിൽ ഇഴഞ്ഞു കയറുകയാണ്. മഹാനവറുകളെ പതറുന്നില്ല, സദസ് മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. മഹാനവറുകൾക്ക് ഇളക്കമില്ല. പിന്നീട് ചോദിച്ചു, അല്ല എന്താണ് അങ്ങനെ അവിടുന്ന് പതറിയില്ലല്ലോ, ഞാൻ എന്തിനാണ് പതറേണ്ടത്? അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നെന്റെ കൽബിൽ ഉറപ്പുണ്ട്. അല്ലാഹ് വിചാരിച്ചാലല്ലേ സംഭവിക്കുകയുള്ളൂ. അത്രമേൽ വലിയ ഉറപ്പുള്ള മഹാന്റെ വാളാണ് ആ വാള്. ഇദാ സദറൽ കലാമു മിനൽ ഖൽബി, ഒരാളുടെ വർത്തമാനം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ
അത് കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്കാണ് പതിക്കുന്നത്. നാവിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് കാതിൽ പതിക്കുമെന്നല്ലാതെ ഹൃദയത്തിലേക്ക് ആ ഉപദേശം പതിക്കുകയില്ല. ഓസുല്ലാതങ്ങളോ ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചൊല്ലില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചൊന്നോവാർ. അതാ അല്ലാഹുവിന്റെ പ്രതൃപ്തിയിലുള്ളതല്ലാതെ അല്ലാഹുവിന്റെ പ്രീതിയുള്ളതല്ലാതെ ഒരു വർത്തമാനവും മഹാനവറുകള് പറയുമായിരുന്നില്ല. അത്രമേൽ സൂക്ഷ്മതയുള്ള വലിയ ജീവിതത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ നസീഹത്ത് ചെയ്തപ്പോൾ ആയിരക്കണക്കിന് മദ്യപാനികൾ വന്ന് പശ്ചാത്തപിക്കുകയാണ്, ആയിരക്കണക്കിന് അനാശാസ്യങ്ങളിൽ വീണുപോയ ആളുകൾ വന്ന് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ നാൽപ്പതിറ്റാണ്ടോളം വാഴ്ന്നു പറഞ്ഞവർ, നാല് പതിറ്റാണ്ട് വളരെ നിറഞ്ഞ ഒരു ജീവിതമാണ്. മഹാനവറുകൾ വയറു പറഞ്ഞു, നാൽപ്പത് കൊല്ലം എന്തിനേറെ ആലാഫു ഉലൂഫിൻ മിനന്നാസ് മിനൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരായ ആയിരക്കണക്കിന് ആളുകൾ മഹാനവറുകളുടെ ഹളറത്തിൽ വന്ന് അവിടുത്തെ ഉപദേശം കേട്ടപ്പോഴേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ഇസ്ലാമിലേക്ക് ഇന്നും ആളുകൾ കടന്നു വരുന്നു. കാരണം ഹൃദയത്തിന് സമാധാനം നൽകുന്ന മതമാണ് ഇസ്ലാം. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് വേൾഡ് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫുൽ ഇസ്ലാമിന്റെ സഹപ്രവർത്തകൻ ഇസ്ലാമിലേക്ക് വന്ന വാർത്ത വായിച്ചിട്ടാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നു. എവിടെയാണ്? യു കെയിലെ കേംബ്രിഡ്ജ് പള്ളിയിൽ വെച്ചുകൊണ്ടാണ് കെളിമ ചൊല്ലുന്നത്. യൂസുഫുൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. ആ അദ്ദേഹത്തിന്റെ കൂടെ നടന്നയാൾ അതാ വരുന്നു വീണ്ടും ഇസ്ലാമിലേക്ക്. ഇസ്ലാം നൽകുന്ന മനസ്സമാധാനം അത് വല്ലാത്തതാണ്. ഇസ്ലാമിന്റെ മാധുര്യം അറിയാത്തവരാണ് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ കുറ്റം പറയുന്ന കാലമാണ്. അതിലാരും വഞ്ചിതരാകേണ്ട ആവശ്യമില്ല, അവർക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ പൊതുമാധ്യമങ്ങളിൽ വന്ന് ഖുർആൻ മുഴുവനും എനിക്കറിയാം, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നവർ ഖുർആനെ അറിയാത്തവരാണ് എന്ന് വസ്തുതാപരമായി പഠിച്ചാൽ മനസ്സിലാകും. ആ വിഷയം ഇവിടെ പരാമർശിക്കാൻ സന്ദർഭമില്ലാത്തത് കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. മഹാനായ ഔസുല്ലാതങ്ങളുടെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഹിദായത്തിലേക്ക് വരുന്നു, ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് അവര് കടന്നു വരികയാണ്. അങ്ങനെ വയതു പറഞ്ഞ മഹാൻ അറിവിന്റെ ആഴിയിൽ ആധികാരികതയോടെ കടന്നു പോയവരാണ്. ഇനിയോ ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബഅൻ വതാബിഅൻ ലാ തഅദില. അള്ളാഹുവിലേക്ക് ചേരാനുള്ള ഒരു മാർഗം, ഏക മാർഗമേ ഉള്ളൂ, അതേതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരലാണ്. വേറെ ഒരു മാർഗവും അള്ളാഹുവിലേക്ക് ചേരാനില്ല. നമ്മൾ വിചാരിക്കും എന്തേ ഈ മഹാന്മാർക്കൊക്കെ കറാമത്തുണ്ടായത്, അത് ആശ്ചര്യപരമായി വേഗമുണ്ടായതല്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി അവര് മാറി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരടിമയായാൽ അല്ലാഹുവിന് എത്ര ഇഷ്ടമുണ്ടാകും? അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ മുഴുവനും വിട്ടുനിന്നാൽ അല്ലാഹുവിന് എത്ര ഇഷ്ടമുണ്ടാകും? നമ്മളുടെ കൂട്ടത്തിൽ തന്നെ അല്ലാഹുവിന് ഇഷ്ടങ്ങൾ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടാകും. അതാ അടിസ്ഥാനപരമായി അല്ലാഹുവിനെ വിശ്വസിച്ച ആളുകളിൽ നിസ്കരിക്കാത്ത എത്രയോ ആളുകൾ ഉണ്ടാകാം. അവരോട് അല്ലാഹുവിന് ഇഷ്ടം കുറവാണ്, അല്ലാഹ്ക്ക് അത്ര ഇഷ്ടമുള്ളവരല്ല. അഞ്ചു നേരത്തെ നിസ്കാരം എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കുന്നവർ, അവരോട് അല്ലാഹുവിന് ഇഷ്ടമുണ്ട്, പക്ഷേ അത്ര ഇഷ്ടമില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്നവരെക്കാൾ ഇഷ്ടമുണ്ട്. ഇനി അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി പരിപാലിച്ച് സമയത്തിന്റെ ചിട്ടയിൽ കൃത്യതയോടെ നിസ്കരിക്കുന്നവരാണോ, അവരോട് അല്ലാഹുവിന് ഒന്നുകൂടി ഇഷ്ടമാണ്. ഇനി ആ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് പുറമേ തഹജ്ജുദും ദുഹായും നിസ്കരിക്കുന്നവർ, വിത്രും നിസ്കരിക്കുന്നവർ, അവരോട് അല്ലാഹുവിന് ഒന്നുകൂടി ഇഷ്ടമാണ്. പിന്നെയോ അടുത്ത ഒരു വിഭാഗം ആളുകൾ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ളുഹാ നിസ്കരിക്കുന്നു, വിത്ര് നിസ്കരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട റവാത്തിബിൽ നിന്ന് പത്ത് റക്അത്ത് നിസ്കരിക്കുന്നവരാണ്, സുബഹിക്ക് മുമ്പുള്ള രണ്ട്, ളുഹറിന് മുമ്പുള്ള രണ്ട്, ശേഷമുള്ള രണ്ട്, അതാ മഗ്‌രിബിന് ശേഷമുള്ള രണ്ട്, ഐഷാഇന് ശേഷമുള്ള രണ്ട്, ഇങ്ങനെയുള്ള പത്ത് റക്അത്ത് കൂടി നിസ്കരിക്കുന്നവരായാൽ അല്ലാഹുവിന് വളരെ ഇഷ്ടമുള്ളവരായി മാറി. ഇനിയോ അതാ മഹാന്മാരായ ആളുകൾ റവാത്തിബുകൾ മുഴുവനും നിസ്കരിക്കുന്നു, ളുഹറിന് മുമ്പുള്ള നാല് പോലെ, അതാ അസറിന് മുമ്പുള്ള രണ്ട് പോലെ, മഗ്‌രിബിന് മുമ്പുള്ള രണ്ട് പോലെ, അങ്ങനെ എല്ലാ റവാത്തിബുകളും പരിഗണിച്ച് നിസ്കരിക്കുന്ന ആൾ, അവരോട് അല്ലാഹുവിന് പെരുത്ത ഇഷ്ടമാണ്. പിന്നെയോ പതിനൊന്നര കഴത്ത് വിത്ര് നിസ്കരിക്കുന്നവർ, പന്ത്രണ്ടര കഴത്ത് ളുഹാ നിസ്കരിക്കുന്നവർ, എത്രയോ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അവരോടുള്ള ഇഷ്ടം പറയേണ്ടതുണ്ടോ? താജുൽ ഉലമാ തങ്ങൾ വഫാത്തായ മാസമല്ലേ ഇത്? താജുൽ ഉലമാ തങ്ങൾ പതിറ്റാണ്ടുകളോളം അതാ പതിനൊന്നര കഴത്ത് വിത്രും പന്ത്രണ്ടര കഴത്ത് ളുഹയും ദായിമാക്കിയവരാ. എപ്പോൾ ഉളു എടുത്താലും ആ ഉളു പുതുക്കിയ ഉടനെ ഉളുവിന്റെ രണ്ടറക്കയത്ത് നിസ്കരിച്ചിരുന്നവരാണ് താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹുവിന് പിന്നെയും ഇഷ്ടമാണ്. അതൊരു ഭാഗത്ത് ആരാധന കൊണ്ടുള്ള ഇഷ്ടമാണ്, മറുഭാഗത്ത് അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഒരു ഹറാം പോലും ചെയ്യാത്ത അടിമയോട് അല്ലാഹുവിന് എത്ര ഇഷ്ടമാണ്. ഒരു കറാഹത്തും കൂടി ചെയ്യാത്ത ആളോട് അല്ലാഹുവിന്റെ പ്രിയം അതിലേറെയാണ്. അങ്ങനെ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും കൽപ്പിച്ച കാര്യങ്ങളെ നല്ല നിലയിൽ പരിപാലിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ പ്രീതി നേടിയെടുക്കുമ്പോൾ അങ്ങനത്തെ അടിമയോട് അല്ലാഹു തആല അല്ലാഹുവിനോട് ആ അടിമയൊന്ന് ചോദിച്ചാൽ ഞൊടിയുടെ ഉത്തരം കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വാപ്പയും ഉമ്മയും പറയുന്നതെല്ലാം കേൾക്കുന്ന മോനോട് മാതാപിതാക്കൾക്ക് എത്ര വലിയ സന്തോഷം. ആ മക്കൾ പറഞ്ഞാൽ അവര് പറയുന്ന കാര്യം സാധിച്ചു കൊടുക്കാൻ വലിയ താല്പര്യമായിരിക്കും വാപ്പക്കും. അതുപോലെ ഉസ്താദ് പറയുന്നത് മുഴുവനും ചിട്ടയോടെ അനുസരിക്കുന്ന ശിഷ്യനോട് ഉസ്താദിന് പ്രത്യേക താല്പര്യമായിരിക്കും. ആ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ ഉസ്താദിന് പ്രത്യേക ശ്രദ്ധയുണ്ടാകും, പ്രത്യേകമായ താല്പര്യങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണല്ലോ.
എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിർബന്ധമായ കാര്യങ്ങളോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ട് പ്രീതി നേടിയാൽ മസാല അബ്ദി ബിൻ നവാഫിലി യഖുറുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. അപ്പോൾ അല്ലാഹു തആല അങ്ങനെയുള്ള അടിമകളുടെ കൈ സാധാരണക്കാരുടെ കൈ പോലെയല്ല, അവരെ തൊടുമ്പോൾ അല്ലാഹു ബർക്കത്ത് നൽകും. സാധാരണ ഒരാൾ ഊതും പോലെയല്ല, ഖുർആൻ ഓതിയിട്ട് ഊതിയാൽ ആ ഊത്തിൽ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും കിടക്കാൻ നേരം ദിക്റുകൾ ചൊല്ലിയിട്ട് കയ്യിൽ ഊതുകയാണ്, ശരീരം മുഴുവനും ഒന്ന് ഒഴിയുകയാണ്. എന്തേ കാരണം? സാധാരണയുള്ള ഊത്തല്ല ഊതുന്നത്, നിശ്ചിതമായ ദിക്റുകൾ ചൊല്ലിയിട്ട് ഊതുമ്പോൾ ആ ഊത്ത് തട്ടിയ തലത്തിന് ബഹുമാനമുണ്ടെന്ന് സഹീഹായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നല്ല വിക്ര ചൊല്ലുന്ന ഒരാളുടെ നാവ് കൊണ്ട്, സ്വലാത്ത് ചൊല്ലുന്ന ഒരാളുടെ നാവ് കൊണ്ട്, ഹറാമുകൾ പറയാത്ത ഒരാളുടെ നാവ് കൊണ്ട് ഊതിയാൽ അല്ലാഹു തആല അതിൽ ശിഫാ വെക്കുന്നു. നമ്മുടെ ചില സാദാത്തുക്കൾ കണ്ടില്ലേ, വെള്ളം മന്ത്രിക്കാൻ കൊണ്ട് ചൊല്ലുമ്പോൾ, നമ്മളൊക്കെ സാധാരണ മുസ്ലിയാമാരായതുകൊണ്ട് ചിലരൊക്കെ വെള്ളം മന്ത്രിക്കാൻ കൊണ്ടുവരും, ചിലപ്പോൾ ഫാത്തിഹയും സൂറത്തുകളും ഒക്കെ ഓതി ഓതും. എന്നാൽ വലിയ മഹാന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവര് വെറുതെ ഒന്ന് ഓതുകയേ ഉള്ളൂ, അതിൽ വലിയ എഫക്റ്റാണ്. കാരണം ഊതിയ ആൾ നമ്മളെ പോലെയുള്ള ആളല്ല, ആ നാവ് ഹറാമുകൾ പറയാത്ത നാവാണ്, നല്ലതുകൾ ചെയ്തിട്ടുള്ള നാവാണ്. എന്നതുകൊണ്ടാണ് ആ ഊത്തിന് ഒരു ബർക്കത്ത്. ഇനി അടിസ്ഥാനപരമായി വ്യക്തി തന്നെ ബഹുമാനമുള്ള വ്യക്തിയായാൽ ഒന്നും ഓതിയില്ലെങ്കിലും ഊത്തിന് ബഹുമാനമുണ്ട്. മഹാനായ ഗൗസുല്ലാദ നിങ്ങൾ ഇത്രമേൽ ഉയരാനുള്ള കാരണം അതാണ്. ലികുല്ലി വലില്ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാസി, ഞാനെന്റെ സീബാവ കാൽവാശി എന്നോവർ. എല്ലാ ഔലിയാക്കൾക്കും ഒരു കഥമുണ്ട്. എന്റെ കഥ ആരാണെന്ന് ചോദിച്ചാൽ അതാരെന്നറിയുമോ? ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വ സല്ലമ തങ്ങളാണ്. ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വ സല്ലമ തങ്ങളെ വേണ്ട പോലെ അറിഞ്ഞ് സ്നേഹിച്ച മഹാനാണ്. ആ മഹബത്താണ് ഔസുല്ലാദ തങ്ങളുടെയും വലിയ വിലാസം, എല്ലാ ഔലിയാക്കളുടെയും വിലാസം ഹബീബായ തങ്ങൾ നിന്നുള്ളതാണ്. ഫകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. ഇടയിലൂടെ ഒരു കാര്യം പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന ഖബറു ശരീഫിന്റെയും തങ്ങൾ ഖുതബോദിയ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്നത്. ആ സ്ഥലത്തിന്റെ ബഹുമാനം മാത്രം പറയുന്ന, ആ സ്ഥലത്ത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങൾ പ്രത്യേകം എണ്ണിപ്പറയുന്ന, ആ സ്ഥലത്തെ പരിധി എത്രയാണെന്ന് പറഞ്ഞു തരുന്ന, അവിടെ നടന്ന പ്രധാന സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ലളിതമായ ഗ്രന്ഥം നിങ്ങൾക്ക് ലഭ്യമാണ്. അത് മദീനയിൽ പോകുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്.
റൗളാ ഷെരീഫ് എന്ന പേരിൽ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ നഗരിയിൽ ലഭിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തിൽ എത്താൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പോയവർക്കും പോകാനുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അൽഹംദുലില്ലാഹ്. ആ ഗ്രന്ഥത്തിന്റെ ഏറെ ഭാഗങ്ങളും ഞങ്ങൾ എഴുതിയത് മസ്ജിദുൻ നബവിയിൽ വെച്ചു തന്നെ എഴുതിയതാണ്. പിന്നീട് ഇവിടെ വന്ന് പരിശോധിച്ച് പൂർത്തീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. കഴിയുന്നവരൊക്കെ അത് വാങ്ങി വായിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ കൽബിൽ ഇഷ്ഖ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഖൗസുല്ലാഹ് മൊയ്തീ ഷെയ്ഖ് തങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരിൽ മൗലിദ് മഹാനവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അൽ ബുൽബുലു സ്വാദി ഫീ മൗലിദിൽ ഹാദി എന്ന സമാഹാരത്തിൽ ഖൗസുല്ലാഹ് തങ്ങൾ എഴുതിയ മൗലിദ് കാണാം. മുത്തുനബി തങ്ങളുടെ മൗലിദാണ് മദ്ഹാണ്. കാരണം തങ്ങളല്ലേ എല്ലാം എല്ലാം. മഹാനായ ഖൗസുല്ലാഹ് തങ്ങൾ മദീനയിൽ ചെന്നു എന്നിട്ട് വിളിച്ചു യാ റസൂലല്ലാഹ് ഫീ ഹാലത്തിൽ ബുഅ്ദിറൂ ഹീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർളഅൻ നിവഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതി. മഹാനായ ഖൗസുല്ലാഹ് തങ്ങൾ മദീനത്ത് ചെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഏറെ കാലമായി ഞാൻ വിദൂരത്ത് നിന്ന് സലാം അയക്കുന്ന ആളാണ്. ഇപ്പോഴവിടുത്തെ തിരുകരം എനിക്ക് ചുംബിക്കാൻ വേണം. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുകരം ചുംബിക്കാൻ ഖൗസുല്ലാഹ് തങ്ങൾക്ക് അവസരം ഉണ്ടായി. ഇതേ വരികൾ തന്നെ പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ തങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ് തർദുൽ ലഫാഇ ഫീ മനാഖിബിർ റിഫാഇ എന്ന ഗ്രന്ഥത്തിൽ. അഹമ്മദ് റളാ ഖാനിൽ ബറേൽവി തങ്ങൾ എഴുതിയതാണ്. പിൽക്കാലത്ത് അതേ വരികൾ തന്നെ മഹാനായ അഹമ്മദുൽ കബീർ സുൽത്താനുൽ ഔലിയ മഹാനവറുകൾ എടുത്തുദ്ധരിക്കുകയാണ്. അതേ റസൂലുള്ളാ ഷെരീഫിൽ നിന്ന് അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷെരീഫിൽ നിന്ന് തിരുകരം ചുംബിക്കുകയാണ് ആ മഹാനായ സുൽത്താൻ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക്. മുസാഫഹ കിട്ടിയ സമയത്ത് പള്ളിയിൽ ഹാജരുണ്ടായിരുന്ന പല മഹാന്മാരുമുണ്ട്. അവരിൽ നിന്ന് കേട്ടവർ അങ്ങനെ 10 നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ഹാഫിദ് സുയൂത്തി തങ്ങൾ വരെ പരമ്പര പരമ്പരയായി വന്ന ആ റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം ഇമാം സുയൂത്തി തങ്ങൾ ഈ വിഷയം സാധ്യമാണോ അല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുള്ളത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഖൗസുല്ലാഹ് തങ്ങൾ ആത്മീയമായ ലോകത്തെ ചക്രവർത്തിയാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് പരമ്പര കൊണ്ട് ഖുറൈശിയാണ് അല്ലെങ്കിൽ അഹ്ലു ബൈത്താണ്, പിന്നെയോ അറിവ് കൊണ്ട് വലിയ രാജാവാണ്, ഇബാദത്ത് കൊണ്ടോ അങ്ങേയറ്റത്തെ ഇബാദത്തിന്റെ ഉടമയാണ്? അതല്ലേ നിലവേറും മൈഷനെ തൊളുതോരുളോ ആലെ 40 കൊല്ലം സുബഹ് തൊളുതോവർ നിസ്കരിച്ച് സുബഹ് വരെ അല്ലാഹുവിന്റെ ഇബാദത്തിലായി ഹയാത്താക്കി, 40 കൊല്ലം ഹയാത്താക്കി. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹുക്ക് പ്രീതിയില്ലാതിരിക്കുമോ? കഷ്ടിച്ച് ഓടി മുട്ടിച്ച് ഒരു 4 റക്അത്ത് ഇശാ നിസ്കരിച്ച് മുക്കറയിട്ട് സുബഹ് വരെ ഉറങ്ങി, ആ കിടക്കുന്ന സമയത്ത് ഒരു ദിക്റില്ല, വുദു ഇല്ല, സുബഹിക്ക് കഷ്ടിച്ചൊന്ന് എഴുന്നേൽക്കുന്നെങ്കിലായി ഇല്ലെങ്കിലായി,
അങ്ങനെയുള്ള നമ്മളും അതേ 40 കൊല്ലം അഹ്യൽ ലൈൽ രാത്രിയെ മുഴുവൻ ഹയാത്താക്കിയവരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമില്ലേ? അതാണ് മഹാനവരുടെ പദവിയിൽ ഒന്ന്. ആധികാരികമായി ഒരു മസ്അല പോലും പറയാൻ അറിയാത്ത നമ്മളും ആധികാരികമായി 4 മദ്ഹബിന്റെ വിവരമുള്ളവരും അതേ അവരും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അങ്ങനെ സ്ഥാന പദവികൾ കൊണ്ട് നോക്കിയാൽ ഔസുല്ലാദുന്നങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ മതിയാവാത്ത അത്രയും വലിയ വിശേഷണങ്ങളുടെ ഉടമയാണ്. പിന്നെ അല്ലാഹു അങ്ങ് തെരഞ്ഞെടുത്തു. ഓരോ കാലഘട്ടത്തിലും ചില നിമിത്തങ്ങൾ ഉണ്ടാകാം. ആ നിമിത്തം കൂടി മഹാനായ ഔസുല്ലാദുന്നങ്ങൾക്ക് കിട്ടി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, 4 ഖലീഫമാരുടെ കാലം, ആ 4 ഖലീഫമാരുടെ കാലവും കഴിഞ്ഞ് അബ്ബാസികളുടെ ഭരണം അവസാനിക്കാനായി, ഫാത്തിമിയാക്കളുടെ ഭരണകാലമായി. ആ ഫാത്തിമിയാക്കളുടെ ഭരണകാലമായപ്പോൾ അതാ അനാവശ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ വിളയുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചെറിയ ഒരു കൈപ്പുസ്തകം ഉണ്ട്, അത് വളരെ ശ്രമകരമായി ഉണ്ടാക്കിയ ഒരു പുസ്തക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ പാകത്തിൽ നിരന്തരമായ പഠനങ്ങളും അധ്വാനങ്ങളും നടത്തി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. അതിന് 150 രൂപ പ്രിന്റിംഗ് കോസ്റ്റ് വരെ ഉണ്ട്. പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരുമ്പോ അത്രയും വിലയാവും. ആ 150 രൂപക്കാണ് സദസ്സിൽ തരുന്നത്. അത് നമുക്ക് മുത്തുനബിതങ്ങളെ ഇന്നേ വരെ ആർക്കെങ്കിലും ഒരാൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയോ? അങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിൽ ഉപയോഗപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. കഴിവുള്ളവർക്ക് വാങ്ങാം. അൽഹംദുലില്ലാ, ഒരുപാട് പ്രധാന വ്യക്തിത്വങ്ങൾക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം. നല്ല ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്തൊരു പുസ്തകമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ പല ഭാഷകളിലും ഉള്ളതിനെ പിന്തുടർന്നുകൊണ്ട് ഉണ്ടാക്കിയ കയ്യിൽ നോക്കിയ ചെറിയൊരു പുസ്തകമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ വലിയ അധ്വാനവും വലിയ ലക്ഷ്യവും ഉണ്ട്. നിങ്ങൾക്ക് വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് മുത്തുനബിതങ്ങളെ കുറിച്ച് ഒരു പ്രാഥമിക ജ്ഞാനം കരുതി വെക്കാൻ പറ്റുന്ന നല്ല ഒരു ഹാൻഡ് ബുക്കാണ് അത്. വേണ്ടവർക്ക് അതും വാങ്ങാവുന്നതാണ്. അൽഹംദുലില്ലാ, ഒരു ഡസനിലേറെ ഗ്രന്ഥങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ത്വയ്ബ സെന്ററിൽ നിന്ന് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 250 രൂപയുടെ പുസ്തകമാണ് നിങ്ങൾക്ക് 150 രൂപക്ക് ഇവിടെ നൽകുന്നത്. ഇരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തും ബന്ധവും അങ്ങനെ മഹാനായ ഗൗസുല്ലാദും തങ്ങളെ എണ്ണിയാൽ എല്ലാ മസീയത്തുകളിലും എല്ലാ ബഹുമാനങ്ങളിലും അത്യുന്നതമായ പദവിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഔലിയാക്കളുടെ നേതാവായി വരാൻ പരിതസ്ഥിതികളുടെ ഒരു യോജിപ്പുണ്ട്. അബ്ബാസികളുടെയും ഫാത്തിമികളുടെയും ഒക്കെ ഭരണം നടക്കുമ്പോൾ മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ എന്ന് പറഞ്ഞാൽ അവര് ഭരണാധികാരികളാണ്. പക്ഷേ കൊട്ടാരത്തിൽ കളിച്ചവരല്ല, വെപ്പാട്ടികളെ കൊണ്ട് സന്തോഷിച്ചവരല്ല, അല്ലാഹുവിനെ ഭയന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തവരാണ്. അതിൽ നിന്ന് മാറി കൊട്ടാരങ്ങളും ജാടകളും അനാവശ്യങ്ങളും നിറഞ്ഞപ്പോൾ നാടിനെ മുഴുവനും സമുദ്ധരിക്കാൻ ഒരു നേതാവിനെ വേണം. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ യാ ഗൗസല്ലമന്ന് അല്ലാഹ് വിളിച്ചോവർ ഓസുല്ലാതെ തങ്ങൾ വരുന്നത് അങ്ങനെ ഒരു ചരിത്രപരമായ കാലസന്ധിയിലാണ്. ഒരു മുജദ്ദിദായി, ഒരു നവോത്ഥാന നായകനായി ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ അനാശാസ്യതകളെയും അടക്കി ഒതുക്കാൻ പറ്റുന്ന എല്ലാ പവറുമുള്ള ഒരാളെ അല്ലാഹു തആല നിയോഗിച്ചു. അതാണ് ഗൗസുല്ലാഹ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട് മഹാനായ ഗൗസുല്ലാഹ് തങ്ങൾക്ക്. എല്ലാ ഔലിയാക്കൾക്കും അങ്ങനെ ഒരു കാലസന്ധി വരണമെന്നില്ല. അങ്ങനെ ഒരു കാലസന്ധിയിലാണ്, ഒരു കാലഘട്ടത്തിലാണ്, ഒരു പരിസരത്തിന്റെ നടുവിലാണ് മഹാനായ ഗൗസുല്ലാഹ് തങ്ങൾ വരുന്നത്.
മഹാനവറുകളോ ആർക്കും ഒരു കുറ്റവും മഹാനവറുകളെ പറയാനില്ല. കാലഘട്ടത്തിലുള്ള ഒരാൾക്കും മഹാനവറുകളെ വിമർശിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ വ്യക്തമായ ജീവിതമാണ്, ആധികാരികമായ അറിവാണ്, തുളച്ചു കയറുന്ന ബുദ്ധിയാണ്, കൃത്യമായ ദിശണയാണ്. മഹാനവറുകൾ ഉപദേശിക്കാനിരുന്നാൽ ആയിരങ്ങളുടെ സദസ് നിശബ്ദമാണ്. അവരെ മുഴുവനും നസീഹത്ത് ചെയ്യുന്നു. 2 മണിക്കൂർ 4 മണിക്കൂറൊന്നും മഹാനവറുകളുടെ വഴതില്ല. അൽ ഫത്ഹുർ റബ്ബാനി നോക്കിയാൽ കാണാം, മിനിറ്റുകളുള്ള വഴതുമതി. വർഷങ്ങളുടെ മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വഴതാണ്. ചുരുങ്ങിയ വാക്കുകൾ മതി. അതുകൊണ്ട് ആളുകളുടെ കൽബ് ഇടറുകയാണ്, റബ്ബിലേക്ക് തിരിയുകയാണ്, അനാവശ്യങ്ങളിൽ നിന്ന് മാറി വരികയാണ്. അങ്ങനെയുള്ള വലിയ തഖ്വ കൊണ്ട് ലോകത്തെ നയിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ 24-25 തീയതികളിൽ ഞങ്ങൾ ബഗ്ദാദിലാണ് ഉണ്ടായിരുന്നത്. അങ്ങ് 25-ാം തീയതി രാവിലെ മുതൽ 26 രാവിലെ വരെ പൂർണമായും ഞങ്ങൾ ഹൗസുല്ലാദ് ഞങ്ങളുടെ ഹദറത്തിലാണ് ഉണ്ടായിരുന്നത്. മാഷാ അല്ലാ, അവിടെ ഇരുന്നും ആലോചിച്ചു നോക്കിയാൽ ഞങ്ങൾ അവിടെ 24 മണിക്കൂർ അവിടെ തങ്ങാൻ സാഹചര്യമുണ്ടായത്. ഞങ്ങൾ 24-ാം തീയതി അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി പറഞ്ഞു, നാളെ നിങ്ങൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല, നാളെ ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. കാരണം ഇവിടെ സമരം തുടങ്ങുകയാണ്, ഗവൺമെന്റ് വിരുദ്ധ സമരം. ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രി രാജിവെച്ച സമരം, 300 ചൊല്ലാൻ ആളുകൾ കൊല്ലപ്പെട്ട സമരം, ആ സമരം തുടങ്ങാണ്. അതൊരു പക്ഷേ യുദ്ധത്തിലേക്കൊക്കെ എത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ ടൂറിസ്റ്റുകളായി വന്ന ആളുകൾ റൂമിൽ തന്നെ കഴിയണം. ഞങ്ങളുടെ സംഘം ഒന്നാകെ പറഞ്ഞു, ഞങ്ങൾ റൂമിൽ കഴിയുന്നില്ല, ഞങ്ങളെ ഹൗസില്ലാതെ നിങ്ങളെ മക്കാമിലാക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കമ്പനി കൊണ്ടുപോയി അവിടെ ആക്കി. എന്നിട്ട് അവര് പോയി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിപ്പോവും. ഡ്രൈവറും ഞങ്ങളുടെ ഗൈഡും ഒക്കെ പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെറിയ സംവിധാനം ഒക്കെ അവിടെ ഹദറത്തിൽ തന്നെ ഏർപ്പാട് ചെയ്ത് അവര് പോയി. അൽഹംദുലില്ലാ, അവിടെ ഇരിക്കുമ്പോൾ എന്തൊരു വലിയ അത്ഭുതമാണ്. എത്രങ്ങാനും യുദ്ധം നടന്ന നാടാണ് ബഗ്ദാദ്, ഇറാഖിന്റെ തലസ്ഥാനമാണല്ലോ. ഞങ്ങൾ 6 കൊല്ലം മുമ്പ് ബസ്രയിൽ എത്തിയപ്പോൾ ബസ്രയിൽ കേടുപറ്റാത്ത ഒരു കെട്ടിടവും ഇല്ല. ബോംബ് വീണിട്ട് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളാണ് ബസ്രയിലും കൂഫയിലും നജഫിലും ബഗ്ദാദിലും. ഏതുവരെ ബഗ്ദാദിലെ പൗരാണിക ഖബർസ്ഥാനാണ് ഹൈസറാൻ മക്ബറ, ഹാറൂൺ റഷീദിന്റെ ഉമ്മ വഖഫ് ചെയ്തതാണ് ഹൈസറാൻ മക്ബറ. അവിടെ ആ മക്ബറയിലടക്കം ബോംബ് വീണതിന്റെ അടയാളങ്ങൾ കാണാം. ഇത്രയുമെല്ലാം നടന്നിട്ടും തലസ്ഥാനമായ ബഗ്ദാദിൽ ഉള്ള ഹൗസുല്ലാദ് നിങ്ങളുടെ മഖാമിനോട് ചേർന്ന വലിയ കെട്ടിടമാണ്. അവിടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ഒരു പരിക്കും ഉണ്ടായിട്ടില്ല. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ മഖാമിന് ഒരു പരിക്കും ഉണ്ടായിട്ടില്ല. അതുവരെ ഒരു വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകിയിട്ടുള്ള സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഏതെങ്കിലും ഒരു മഹാന്റെ മഖബറയുടെ അടുക്കൽ ബോംബ് വീണതുകൊണ്ട് അവര് മോശക്കാരാണെന്ന് ചിന്തിക്കേണ്ടതും ഇല്ല. മമ്പുറത്ത് വെള്ളം കയറിയപ്പോൾ വലിയവിടെ എന്ന് ചോദിച്ചവർക്ക് മതത്തിന്റെ ന്യായം അറിയാത്തവരാണ്. ഇരിക്കട്ടെ, ഇപ്പോഴത് വിശദീകരിക്കാനുള്ള നേരമില്ല. അങ്ങനെ മഹാനായ ഗൗസുല്ലാദ് തങ്ങൾ പിൽക്കാലക്കാരനായ പണ്ഡിതനാണ്. പിൽക്കാലക്കാരനായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഹിജറ 471 ജനിച്ചവരാണ്, അല്ലെങ്കിൽ 470 ജനിച്ചവരാണ്, 561 വഫാത്തായവരാണ്.
തൊണ്ണൂറോ തൊണ്ണൂറ്റൊന്നോ വയസ്സ് ജീവിച്ച മഹാനാണ്. മഹാനവരികളെക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നുപോയ മഹാന്മാര് ആയിരക്കണക്കിന് ബഗദാദിൽ വിശ്രമിക്കുന്നുണ്ട്. അവരിൽ സ്വഹാബാക്കളുണ്ട്. ആരാണ്? സൽമാനുൽ ഫാരിസി തങ്ങളുണ്ട്, ഹുദൈഫത്തുബ്നുൽ യമാനി തങ്ങളുണ്ട്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു ഉണ്ട്, മദ്ഹബിന്റെ ഇമാമുകളായ അബൂ ഹനീഫ തങ്ങളുണ്ട്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുണ്ട്. അവരെല്ലാം വിശ്രമിക്കുന്നത് ബഗദാദിലാണ്. ഇമാം അശ്അരി തങ്ങളുണ്ട്. അവരെല്ലാം വിശ്രമിക്കുന്ന നാടാണ് ബഗദാദ്. പക്ഷേ ഈ മഹാന്മാരുടെ ഒക്കെ മഖാമിൽ ചെന്നാൽ മഅറൂഫുൽ കർഹീതങ്ങൾ, ജുനൈദുൽ ബഗദാദീതങ്ങൾ, സരിയു സുഖതീതങ്ങൾ, ബഹലൂലുൽ കൂഫീതങ്ങൾ, അഹമ്മദുൽ ഗസാലീതങ്ങൾ എല്ലാവരും കിടക്കുന്ന നാടാ ബഗദാദ്. ഞാൻ ഈ എണ്ണിയതിന്റെ എത്രയോ ഇരട്ടി മഹാന്മാരുണ്ട് അവിടെ, എത്രയോ ഇരട്ടി മഹാന്മാർ. ഹല്ലാജി എന്നവർ കിടക്കുന്ന നാടാണ് ആ നാട്ടിൽ. ഇന്ന് എല്ലാ മഖ്ബറയിൽ ചെന്നാലും പ്രാധാന്യത്തോടെ എഴുതി വെച്ചിട്ടുള്ളത് അസ്സിൽസിലത്തുൽ ഖാദിരിയയാണ്. ഈ മഹാന്മാരൊക്കെ വരുന്ന പരമ്പര തന്നെയാണ്. എന്നാലും എല്ലാ മഖാമിലും വലിയ പ്രാധാന്യത്തോടെ എഴുതി വെച്ചിരിക്കുന്നത് ഷജറത്തു സിൽസിലത്തുൽ ഖാദിരിയ, ഖാദിരിയ ആത്മീയ മാർഗം. ഇന്നവിടുത്തെ സുന്നി ഔഖാഫിന്റെ കേന്ദ്രം ഹൗസുൽ ഇബാദത്തുള്ള മഖാമ, അല്ലാഹു തആല മഹാനവർക്ക് കൊടുത്ത വലിയൊരു അംഗീകാരമാണ്. പിൽക്കാലക്കാരനാണെങ്കിലും മുൻഗാമികളായ വലിയ മഹാന്മാരെക്കാൾ പല നിലയിലും മഹാനവറുകൾക്ക് വലിയ സ്ഥാനം നൽകി. അതാണ് ആകാശത്തും മേലും ഭൂമിക്കോ താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവർ. അല്ലാഹു തആല അത്രമേൽ വലിയ സ്ഥാന പദവികൾ നൽകി മഹാനായ ഗൗസുല്ലാദങ്ങൾക്ക്. ഇപ്പൊ ഇവിടെ ഈ ആണ്ട് നടത്തുന്നത് ഗൗസുല്ലാദങ്ങളുടെ പേരക്കുട്ടികളാണോ? മഹാനവറുകളുടെ മുഹിബ്ബീങ്ങളാണ്. കേരളത്തിലെ ഇസ്ലാമിക പ്രചരണത്തിൽ ഖാദിരിയ ആത്മീയ മാർഗത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് 500 കൊല്ലം മുമ്പ് എഴുതിയ മുഹയിദ്ദീൻ മാല ഇന്നും അതൊരു സാഹിത്യമായി, അതൊരു മതഗ്രന്ഥമായി, അല്ലെങ്കിൽ ഒരു മതകാവ്യമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ സാഹിത്യ ചരിത്രം പഠിക്കാൻ വരുന്ന യൂറോപ്യന്മാരായ പഠിതാക്കൾ മുഹയിദ്ദീൻ മാലയെ കുറിച്ച് റിസർച്ച് നടത്തുന്നു. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു. കീലി സൂട്ടൻ എന്ന് പറഞ്ഞൊരു പെണ്ണ് പഠിച്ചു മുഹയിദ്ദീൻ മാലയെ കുറിച്ച്. ബ്രിസ്ബണിലെ യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്ത പഠനങ്ങളിൽ മുഹയിദ്ദീൻ മാല കടന്നു വന്നു. ഈ മുഹയിദ്ദീൻ മാല ഒരു കാലഘട്ടത്തിന്റെയും ഒരു സംസ്കാരത്തിന്റെയും ഒക്കെ മാപിനിയാണ്. ആളുകളുടെ ഹൃദയത്തിലേക്ക് ആത്മീയ വിചാരങ്ങൾ സ്ഥാപിച്ചു കൊടുത്തു. മുഹയിദ്ദീൻ മാലയെ അർത്ഥമോ ആശയമോ പശ്ചാത്തലമോ അറിയാതെ വിമർശിക്കുന്നവരുണ്ട്. മുഹയിദ്ദീൻ മാലയിലുള്ള ഒരു കാര്യവും ആരെങ്കിലും ഒരാൾ പടച്ചുണ്ടാക്കിയിട്ട് എഴുതിയതല്ല. മുഹയിദ്ദീൻ മാല എഴുതിയതാരാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഖാദി മുഹമ്മദ് എന്ന് പേരുള്ളോവർ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ. കോഴിക്കോടുണ്ട് ഖാദി മുഹമ്മദ് അവർകൾ. ആരാണ് ഖാദി മുഹമ്മദ്? വലിയ പണ്ഡിതനാ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ, അറബി ഭാഷയിലും ഇസ്ലാമിക വിജ്ഞാനത്തിലും അവഗാഹമുള്ള ആളാണ്. എന്നത്തെ കോഴിക്കോട്ടെ കാളിയ? ഇന്നത്തെ കോഴിക്കോട്ടെ കാളിയല്ല, ജൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പൊന്നാനിയിലുള്ള കാലത്തെ കോഴിക്കോട്ടെ കാളിയ. ജൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾക്കുള്ള കാലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടിൽ നിന്ന് ഒരാൾക്ക് വെറുതെ അങ്ങ് മിണ്ടാനൊന്നും പറ്റൂല, എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റൂല. കാരണം ബഹുമാനപ്പെട്ട
അബ്ദുൽ ഖാദർ സ്ഥാനി അവർകൾ പുറത്തിയിൽ അബ്ദുൽ ഖാദർ സ്ഥാനി തങ്ങൾ വന്നു. പൊന്നാനി എടുത്ത് വന്നപ്പോ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, അബ്ദുൽ ഖാദർ സ്ഥാനി തങ്ങൾ ഇങ്ങനെ പോന്ന വഴിക്ക് ഒരു കർഷകനെ കണ്ടു. കർഷകനോട് പറഞ്ഞു, എന്റെ കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് യാത്രക്കിടയിൽ ഇങ്ങനെ എന്ന ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഈ കർഷകന്. കർഷകന് പഠിപ്പിച്ചു, കർഷകൻ അതൊക്കെ ഇങ്ങനെ പഠിച്ചിങ്ങനെ പോയി. പൊന്നാനി പള്ളി ചെന്നപ്പോ മഹദൂം തങ്ങളോട് നാട്ടുകാർ പറഞ്ഞു, കണ്ണൂർ പുറത്തിയിലുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നൊരു മഹാൻ വന്നിട്ടുണ്ട്, മൂപ്പരെ കൊണ്ട് നമ്മളൊന്ന് പ്രസംഗിപ്പിച്ചാലോ, മൂപ്പരെ ഒന്ന് ബഹുമാനമൊക്കെ പറഞ്ഞു. ഓക്കെ, ലൈൻ ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വലിയ ഷെയ്ഖ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ഇൽമ് ഒന്ന് മനസ്സിലാക്കാൻ ക്ലാസ് എടുക്കട്ടെ. അങ്ങനെയാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞു എന്നാ വെറുതെ അങ്ങ് സ്വീകരിക്കല്ല, ആലിമീങ്ങൾ ഇൽമ് കൊണ്ട് മാറ്റുരയ്ക്കും, അതിലാരും പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ അബ്ദുൽ ഖാദർ സാനി തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ വലിയ വ്യക്തിത്വമാണെന്ന് ഇവരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഒരു ക്ലാസ് വേണം, ഒരു ദർസ് വേണം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്റെ കൂടെ ഒരു ശിഷ്യനുണ്ട്, ആ ശിഷ്യൻ ക്ലാസ് എടുത്തോ. ആരാണ് ആ വഴിക്കുന്ന കിട്ടി? കർഷകനാ. ശിഷ്യനോട് പറഞ്ഞു, നിങ്ങൾ വേദ പറയും. ഞാനെന്ത് വേദ പറയണ, എന്റെ അടുക്ക ഇൽമൊന്നുമില്ല, ഞാൻ വഴിയിൽ വെച്ച് പറഞ്ഞു തന്നില്ലേ ഇദാ ദുൽജിലന്റെ തഫ്സീർ, അത് പറഞ്ഞാൽ മതി. അങ്ങ് പറയാൻ തുടങ്ങിയ ഇൽമ ഏത് ലോകത്തുനിന്ന് വരുന്ന ഇൽമ, അപ്പോഴാണ് മുരീദ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഷെയ്ഖ് എങ്ങനെയായിരിക്കും. മഹദൂദങ്ങൾ അംഗീകരിച്ചു. പുറത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദർ സാനി തങ്ങളെ കാര്യം പറഞ്ഞത് ഈ ശിഷ്യനോട് അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു, നിങ്ങൾ ഇനി ഇഷ്ടമുള്ള അടുത്ത് പോയി നല്ല മട്ടത്തിൽ ജീവിച്ചോളാം. ആ ശിഷ്യനാണ് ഷെയ്ഖ് ഹസൻ എന്ന പേരിൽ അറിയപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ വിശ്രമിക്കുന്നവർ. കൊല്ലം ജില്ലയിൽ ഞങ്ങളുടെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ പള്ളിയിൽ വിശ്രമിക്കുന്നവർ ആ ഷെയ്ഖ് അവർകളാണ്. ഷെയ്ഖ് ഹസൻ അലി എന്നവർ അബ്ദുൽ ഖാദർ സാനി തങ്ങളുടെ മുരീദാണ്. ഈ വിഷയം മുഴുവനും അബ്ദുൽ ഖാദർ സാനി തങ്ങളുടെ മൗലിദിലുണ്ട്. അതോടൊപ്പം തന്നെ തഴവ ഉസ്താദ് കരുനാഗപ്പള്ളി മഷായിഖന്മാരെ കുറിച്ച് എഴുതിയ മൗലിദിലും ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം അപ്പോൾ അങ്ങനെയാണ് മഹാന്മാരായ ആളുകൾ ആത്മീയമായ അറിവിന്റെ ബന്ധങ്ങളുടെ ഉന്നതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുന്നു അറിവുകൾ, അത്യുന്നതങ്ങളായ അറിവുകൾ കൊടുക്കുന്നു. ഈ അറിവിന്റെ ഉടമകളാണ് മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. അപ്പോൾ മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കുറിച്ച് മൗലിദ് എഴുതിയ അല്ലെങ്കിൽ മാല എഴുതിയ കോഴിക്കോട് ഖാദി തങ്ങളവറുകൾ, മഹാനവറുകൾ എന്തെങ്കിലും എഴുതിയാൽ സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ വെറുതെ വിടൂല. അങ്ങനത്തെ കാല ഒരു ഷെയ്ഖും അങ്ങനെ വെറുതെ വന്ന് ഷെയ്ഖാന്ന് പറഞ്ഞാൽ പറ്റൂല, പരിശോധിക്കുമെന്നതിന് ഉദാഹരണം പറഞ്ഞു. മാത്രല്ല, ഈ മുഹയ്യിദ്ദീൻ മാലയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ, ഈ മാലയിൽ ഞാൻ എന്റെ വകയായി ഒന്നും എഴുതിയിട്ടില്ല, ഇത് ഞാൻ നോക്കിയെടുത്തിട്ട് എഴുതിയതാണ്, എന്റെ വക ഒന്നും ഇതിനകത്തില്ല, ഇതൊക്കെ ഞാൻ നോക്കിയെടുത്തെന്നേ ഉള്ളൂ, ഞാൻ ക്രമീകരിച്ചു എന്നേ ഉള്ളൂ. എവിടുന്നാ ഇതെല്ലാം കിട്ടിയത്? അവർ ചൊന്നേ ബൈതീന്നും ബഹജാ കിതാബീന്നും അങ്ങീനെ തക്മീല തന്നെന്നും ചൊന്നോവർ. മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറഞ്ഞത്, ഈ മാലയിലുള്ള ഒരു കാര്യവും ഞാൻ എന്റെ വകയായി എഴുതിയതല്ല, ഞാൻ വലിയ മൂന്ന് റഫറൻസുകളിൽ നിന്ന് എഴുതിയതാണ്. ഒന്നേതാണ്, അവർ ചൊന്നേ ബൈത്തീന്നും ഹൗസുല്ലാദന്തങ്ങൾ ഉണ്ടാക്കിയ ബൈത്തിൽ നിന്ന്. അപ്പൊ പിന്നെ ആ വിഷയത്തിൽ ഖാദി മുഹമ്മദ് അവരുടെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഹൗസുല്ലാദന്തങ്ങൾ ആരാ? ഇബ്നു തൈമിയ അടക്കം പറഞ്ഞു
തവാത്തുറു കൊണ്ട് തിരപ്പെട്ട കറാമത്തിന്റെ ഉടമയും ലോകത്തംഗീകരിക്കപ്പെട്ട വലിയ ആലിമും റബ്ബാനിയുമാണ്. ബഹുമാനപ്പെട്ട ഗോത്തുല്ലാദം തങ്ങളും ദിബിരുത്തേമി എഴുതിയിട്ടുണ്ട്. മഹാനവറുകളുടെ ബൈത്തുന്ന ഞാനീമാലുണ്ടാക്കി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ ബഹജത്തുൽ അസ്റാർ എന്നൊരു കിതാബുണ്ട്. ആ കിതാബ് എഴുതിയ ആളാരാണ്? അലിയുഷത്തുനൂഫി എന്ന മഹാനാണ്. അങ്ങനെ അലിയുഷത്തുനൂഫി എന്നവരെഴുതിയ കിതാബിൽ നിന്നാണ്. ആ അലിയുഷത്തുനൂഫി എന്നവരാരാണ്? കേവലം ഒരാളാണോ? അല്ല. അദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ പോലും അർഹതയുള്ള വലിയ മഹാന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് എന്ന് അദ്ദുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ കാണാം. ലോകം അംഗീകരിച്ച പണ്ഡിതൻ. അപ്പൊ രണ്ട് റഫറൻസ്. മൂന്നാമത്തതോ തക്മില എന്ന് പറയുന്ന ഒരു ഉപദേശം ശിഷ്യന്മാർക്ക് ഔസുല്ലാദം തങ്ങൾ കൊടുത്തതുണ്ട്. അതെന്നാ? അപ്പം ഔസുല്ലാദം തങ്ങളുടേതായ രണ്ട് റഫറൻസുകളും അലിയുഷത്തുനൂഫി തങ്ങളുടെ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബും, ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഞാൻ കോർവയോടെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. എന്റെ വകയായി ഒന്നും മുഹീദ്ദീൻ മാലയിലില്ല. പിന്നെ ഖാദി മുഹമ്മദ് അവരുടെ കുറ്റം പറയേണ്ട വല്ല ആവശ്യം. ഇനി നമ്മൾ ഓരോന്ന് പരിശോധിച്ചു നോക്കിയാൽ കാണാം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കോഴിയുടെ മുള്ളോട് കൂകന്തോ ചൊന്നാരെ കൂസാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ. ഇതെവിടുന്നപ്പൊ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവർക്ക് കിട്ടിയത്? അതെ, ബഹജത്തുൽ അസ്റാറിന്റെ 110-ാമത്തെ പേജിൽ കിട്ടിയത്. എന്താണ് സംഭവം? എല്ലാ ചിക്കൻ സ്റ്റാളിന്റെ അടുക്ക പോയി കോഴിന്റെ മുള്ളെടുത്തിട്ട് പറപ്പിക്കുന്ന ആളായിരുന്നു എന്നല്ല, അതൊരു സംഭവമാണ്, അതൊരു കറാമത്താണ്. എന്താണ് കറാമത്ത്? മഹാനായ ഔസുല്ലാദം തങ്ങൾ ശിഷ്യന്മാരെ ആത്മീയ മാർഗത്തിൽ തർബിയത്ത് ചെയ്യുന്ന ശൈഖാണ്. ശിഷ്യന്മാർക്ക് എല്ലാവിധേനയുമുള്ള തർബിയത്തുണ്ട്. ഭക്ഷണത്തിൽ അവർക്ക് നിയന്ത്രണമുണ്ട്. നമ്മുടെയൊക്കെ രോഗത്തിന്റെ കാരണം നമ്മുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിച്ചേ, നല്ല സ്റ്റൈലും രോഗമാണ്. അല്ല, ലൈഫ് സ്റ്റൈൽ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതക്കേട് കൊണ്ടുണ്ടാവുന്ന രോഗം. നമ്മുടെ ജീവിതക്കേട് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തല്ലാതെ ഭക്ഷണം കഴിക്കുക, അന്തമില്ലാതെ നടക്കുക, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നാണ് ലൈഫ് സ്റ്റൈൽ രോഗത്തിന്റെ അർത്ഥം. അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ, നല്ല ലൈഫ് സ്റ്റൈലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. അതിന്റെ ഒരു കാര്യം എന്താ? ഹാറൂൺ റഷീദിന്റെ കാലത്ത് മദീനത്തേക്ക് ഒരു ഡോക്ടറെ അയച്ചു. ഡോക്ടർ മദീനത്ത് വന്നൊരു ക്ലിനിക്ക് തുറന്നു. ക്ലിനിക്കിലേക്ക് ആരും വരുന്നില്ല. അവസാനം ഡോക്ടർ എല്ലാ വീട്ടിലും പോയി നോക്കി രോഗികളുണ്ടോ. അപ്പൊ രോഗികള്, പ്രത്യേകിച്ച് രോഗികളൊന്നുമില്ല. അവസാനം അയാൾ ചോദിച്ചു, എന്താപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയ്ക്കുകയും ഇല്ല, അത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലാ. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞാൽ. അപ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയ്ക്കാതിരിക്കുക, ഇത് ലൈഫ് സ്റ്റൈലിൽ വരേണ്ട കാര്യമാണ്. ഇന്ന് നമുക്കുണ്ടോ? ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതിയിൽ എല്ലാ മെഡിക്കൽ ഉപദേശങ്ങളും ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കഴിക്കുമ്പോൾ കൂടെ തണുപ്പുള്ള പല ഭക്ഷണങ്ങളും കഴിക്കും. കാരക്ക ചൂടുള്ള ഭക്ഷണം. കാരക്ക മാത്രം കഴിച്ചാൽ ശരീരത്തിനുള്ളിൽ ഹീറ്റായി പോകും. പൈലസൊക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ കാരക്ക കഴിച്ചാൽ അതിന്റെ ചൂടുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചെന്താ? അക്കല തംറ മഅൽ ബിത്തീഹി, വത്തക്കയോടൊപ്പം മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈത്തപ്പഴം കഴിക്കും. കാരണം എന്താ? ഇതിന്റെ ചൂട് ഇതിന്റെ തണുപ്പ് കൊണ്ട് പോകാൻ, രണ്ടും ബാലൻസ് ചെയ്യാൻ. അങ്ങനെ തണുപ്പുള്ള ഭക്ഷണവും ചിലപ്പോ അയിനബ് കഴിക്കും, മുന്തിരി കഴിക്കും. മുന്തിരി തണുപ്പുള്ളതാണ്, ഈത്തപ്പഴം ചൂടുള്ളതാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട്
എന്തിനാണ് കാരണം? ഹാദാ ഇതിന്റെ തണുപ്പ് അതിന്റെ ചൂട് കൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ തണുപ്പ് കൊണ്ട് അതിന്റെ ചൂട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടി. അതാണ് ലൈഫ് സ്റ്റൈൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ലൈഫ് സ്റ്റൈൽ എല്ലാം ഉണ്ട്. ഇരിക്കട്ടെ, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? മുത്തനബി തങ്ങൾ പറയും, ഞാൻ ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കുകയില്ല, ചാരിക്കിടന്ന് കുടിക്കുകയില്ല, ഭക്ഷണത്തിന് ക്രമമുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയ മാർഗത്തിലേക്ക് വരുന്ന ആളുകൾ അവരുടെ ആത്മാവിനെ സ്ഫുടം ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് നല്ല ട്രെയിനിങ് വേണം. ട്രെയിനിങ് കാലത്ത് കുറച്ച് മെനക്കേടാ. ഇപ്പൊ സി ആർ പി എഫ് ക്യാമ്പിലൊക്കെ പോയി നമ്മുടെ ചെറുപ്പക്കാർ കിടന്ന് കഷ്ടപ്പെടുന്ന എത്ര പട്ടാളത്തിലെ പോലീസിലൊക്കെ ഒരു ജോലി കിട്ടാൻ വേണ്ടി പോയി കുത്തിമറിയുന്നിടത്ത് വെളുപ്പാങ്കാലത്ത് ഇറങ്ങി ഓടാൻ പറയും, ചാടാൻ പറയും, മറ്റോനെ ഇടിക്കാൻ പറയും, സിമെന്റിയാക്കി ചവിട്ടാൻ പറയും, അത് ചുമന്നുകൊണ്ട് പോകാൻ പറയും. സി ആർ പി എഫ് ക്യാമ്പിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജവാന്മാരാവാൻ വേണ്ടിയുള്ള ആളുകൾ ഇങ്ങനെ മെനക്കെടുന്ന് കാണാം. അതിന്റെ ട്രെയിനിങ് പീരീഡ് ആണ്. പിന്നെ അവർക്കോ ചിലപ്പോ ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഒരു യുദ്ധം നേരിടേണ്ടി വരില്ല. പട്ടാളക്കാരൻ അങ്ങനെ നിന്നാ മതി. പക്ഷേ പാകപ്പെട്ടു വരാൻ കുറെ പണിയാണ്. ഇത് ശരീരത്തെ പാകപ്പെടുത്തിയിട്ട് ജവാന്മാരാക്കാനുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ വലിയ പണിയാണ് ആത്മാവിനെ ശരിപ്പെടുത്താൻ. ഇന്ന് നമുക്ക് ആ ചിന്തയേ ഇല്ല. നമുക്കിന്ന് ആ ചിന്തയേ ഇല്ല. ആത്മാവിനെ വിമലീകരിക്കുക, ആത്മാവിനെ ശുദ്ധീകരിക്കുക. ആത്മാവിനെ എന്തിൽ നിന്ന് ശുദ്ധീകരിക്കണം? ഹവയിൽ നിന്ന്. ഖിയാമത്ത് നാളാകുമ്പോൾ ഈ ഉമ്മത്തിന് രണ്ട് അജണ്ടയെ ഉണ്ടാവുകയുള്ളൂ, അൽ ബത്നു വൽ ഫർജ്. പള്ള നിറക്കണം, ഭോഗിക്കണം എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവൂല. അപ്പോ എല്ലാ എൻ ആർ സിയും വരും, എല്ലാ ശിക്ഷകളും വരും, എല്ലാ കടുപ്പങ്ങളും വരും, എല്ലാ ബുദ്ധിമുട്ടുകളും വരും. ഈ രണ്ട് അജണ്ടയെ നമ്മുടെ മുമ്പിലുള്ളൂ. അതാണ് നമ്മുടെ ആപത്തിന്റെ കാരണം. രണ്ട് അജണ്ട നമുക്കുള്ളൂ. എങ്ങനെയെങ്കിലും മൂക്കുമുട്ട കഴിക്കണം, നല്ല സുഖമായി ജീവിക്കണം. ആത്മാവിന്റെ ഭാഗത്തേക്ക് ഒരു വിചാരമില്ല. ആത്മാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആ നിയന്ത്രണം നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളോടുള്ള സമരമാണ്, ഇഷ്ടങ്ങളോടുള്ള സമരമാണ്. നിന്റെ ശരീരത്തിന് തോന്നും അവളെ ഒന്ന് നോക്കാൻ, നോക്കരുതെന്ന് കടിഞ്ഞാനിടുന്നത് ആത്മാവിന്റെ നിയന്ത്രണമാണ്. അതിലേറ്റവും വലിയ നിയന്ത്രണം ഭക്ഷണ ക്രമീകരണമാണ്. മനുഷ്യൻ നിറയ്ക്കുന്നതിൽ വെച്ച് ഏറ്റവും വിപത്തുള്ള പാത്രം ബത്നുഹു, അവന്റെ പള്ളയാണ്. മനുഷ്യൻ നിറയ്ക്കുന്ന ഏറ്റവും കേടുള്ള പാത്രം പള്ളയാണ്. കിട്ടുന്നൊക്കെ വലിച്ചു വരിയിട്ട്, പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല. അതാപ്പോ നമ്മുടെ പണി. കുറച്ച് കഴിയുമ്പോ അള്ളാഹു തആല പറയും മധുരമൊക്കെ കഴിച്ച മതി, കുറച്ച് കഴിയുമ്പോ പറയും ഉപ്പ് കൂട്ടിയത് മതി. നമ്മളിങ്ങനെ അനുസരിക്കും, നമ്മളെ നിയന്ത്രണങ്ങളിലേക്ക് വരാൻ തയ്യാറല്ല. അപ്പോൾ ഈ നിയന്ത്രണം പരിശീലനത്തിന്റെ ഭാഗമാണ്. ഔസുല്ലാദന്തങ്ങൾ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അലഞ്ഞിങ്ങനെ നടന്നു. അത് പരിശീലന കാലമായിരുന്നു. ശരീരത്തെ നിയന്ത്രിച്ചു, കടിഞ്ഞാനിട്ടു. ഇനി ശരീരം ഉറക്കൊഴിക്കണമെന്ന് പറഞ്ഞാൽ ഉറക്കൊഴിക്കും, നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കും. നമ്മളൊക്കെ വയത് കേട്ട് ആവേശത്തിൽ ഇൻഷാല്ലാ ഇന്നൊരു വിത്ത് നിസ്കരിക്കാന്ന് വിചാരിക്കും, ഓ പിന്നെ തഴബാനായിപ്പോയി. ഔലിയാക്കൾ ശരീരത്തെ മൽപിടുത്തം നടത്തി, അവരവരെ നിയന്ത്രിച്ചു. ശരീരത്തെ അവര് നിയന്ത്രിച്ചു, അവരാണ് ഔലിയാക്കൾ. ആത്മാവിന് ശിക്ഷണം കൊടുത്ത് ശുദ്ധീകരിച്ച ആളുകളാണ് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആത്മാവിനെ കൊണ്ടുവരുന്നു. അതല്ലേ ഔസുല്ലാദന്തങ്ങൾ നിലവേറും മിഷനെ തോളുതോരുളുവാലെ നാൽപ്പത് കൊല്ലം സുബഹ് തൊളുതോവർ. നാൽപ്പത് കൊല്ലം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തി ഉറങ്ങണ്ട. ബഹുമാനപ്പെട്ട ബഹുലൂലുൽ കൂഫി തങ്ങൾ ഉറക്ക് വരാതിരിക്കാൻ ഉപ്പെടുത്ത് കണ്ണിൽ എഴുതിയിട്ട് ഇബാദത്തിൽ നിന്നു കാലങ്ങളോളം. അവരവരുടെ മുജാഹദത്തുൻ നഫ്സിൽ കൂടി. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് കുട്ടിയെ കാണാൻ ആ ഉമ്മ വന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ മദ്രസയിൽ വടിയെടുത്തുകൂടാ പ്രശ്നം, കണ്ണുരുട്ടിക്കൂടാ പ്രശ്നം. കുട്ടികളെയൊക്കെ തലോടിക്കൊണ്ട് നടക്കുക ഉസ്താദിന്റെ തടി സലാമത്താവണമെങ്കിൽ. റാഹത്തായി കുട്ടികളുടെ ശിക്ഷണങ്ങളുടെ കാലം മുഴുവനും പോയി.
വാപ്പാക്ക് നിയന്ത്രണമില്ല, ഉപ്പാക്ക് നിയന്ത്രണമില്ല, ഉമ്മാക്ക് നിയന്ത്രണമില്ല, ഉസ്താദുമാർക്ക് നിയന്ത്രണമില്ല. ഏതോ ഒരു ലോകത്താണ് കുട്ടികൾ ജീവിക്കുന്നത്. നിയന്ത്രണങ്ങളുടെ മുഴുവനും കടിഞ്ഞാണുകൾ പൊട്ടി ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കോ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ മതം അനുവദിക്കണം, അല്ലെങ്കിൽ മതം കുഴപ്പക്കാരനാ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു മതം തരാത്ത അല്ല കുറ്റക്കാരനാ. അതാപ്പ ചിലരുടെ പ്രശ്നം. എന്താപ്പ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളടത്ത് പോകണം, അത് പറയാത്ത അല്ല എന്താ അല്ലാക്ക് എന്താ തിരിവില്ല എന്ന് ചോദിക്കുന്നത്? അല്ലാനെ ചോദിക്കണ എന്തൊരു കാലാണ്. ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ ആണും പെണ്ണും പൊതുമാധ്യമങ്ങളിലൂടെ ചോദ്യം ചെയ്യുന്നു, ആരെ പടച്ചവനെ? ഏത് പടച്ചവനെ? ലോകത്തിന്റെ രക്ഷാധികാരിയായ അള്ളാഹുവിനെ. ഏത് മതത്തെയാ കുറ്റം പറയേണ്ടത്? 1400 കൊല്ലം കൊണ്ട് കോടിക്കണക്കിന് വിശ്വാസികൾ നെഞ്ചിലേറ്റി മുഴുവൻ ദിശനാശാലികളെയും അത്ഭുതപ്പെടുത്തിയ പവിത്രമായ ഖുർആൻ ഏതോ ആളുകൾ വന്ന് പൊതുമാധ്യമ കസർത്തിൽ വിചാരണ ചെയ്യുന്നു. അയ്യയ്യോ, അത്രേ പറയുള്ളൂ. ഏത് ഖുർആനെയാ ലോകത്തുള്ള മുഴുവൻ ദിശനാശാലികളും ഇഴകീറി പരിശോധിച്ചു നോക്കി? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അവസാനം അവർ ആയുധം വെച്ച് കീഴടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വേൾഡ് ഇസ്ലാമിക് ന്യൂസ് പരിശോധിക്കുമ്പോൾ യൂസുഫ് അൽ ഇസ്ലാമിന്റെ സഹപ്രവർത്തകൻ കെലിമ ചൊല്ലുന്നു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിൽ വെച്ച്. നമ്മൾ വായിക്കണം. കഴിഞ്ഞ 4 ദിവസം മുമ്പ് അമേരിക്കയിലെ കാത്തലിക് ഫാമിലിയിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവരോട് ചോദിച്ചു, ഇസ്ലാമിക് ഫോബിയ കാലത്ത് US Times വായിച്ചതാണത്, ഇത്രയും ഇസ്ലാമോ ഫോബിയ ഉള്ള കാലത്ത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണോ? ഇസ്ലാമോ ഫോബിയൊക്കെ വെറും ഉമ്മാക്കിയ, അതൊക്കെ പണ്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഹക്കീം മുറാദ് പറഞ്ഞു, ഞാൻ അമേരിക്കക്കാരായ യൂറോപ്യന്മാരായ പാശ്ചാത്യരായ ഒരു സംഘം ജേർണലിസ്റ്റുകളുടെ കൂടെ സഞ്ചരിച്ചു. പല ആളുകളും രഹസ്യമായി ഇസ്ലാമിനെ പരിപാലിക്കുന്നവർ. 3 പതിറ്റാണ്ട് ഇസ്ലാമിനെ കൊണ്ടു നടന്നിട്ട് പിന്നീട് പറഞ്ഞവർ എത്രയോ ആളുകൾ ഇസ്ലാമിന്റെ മധു അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ, ഇങ്ങനെ ലോകത്ത് ഇസ്ലാം ഇങ്ങനെ വായിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുമ്പോൾ മറുഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്ലാം കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നു. പല സ്ഥലങ്ങളിലും ചർച്ചുകൾ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെയുള്ള വിശ്വാസികൾ ഒന്നടങ്കം ഇസ്ലാമിനെ സ്വീകരിച്ചപ്പോൾ. ഇത് കഥയൊന്നുമല്ല പറയണത്, നിങ്ങൾ അന്താരാഷ്ട്ര ഇസ്ലാമിക് ന്യൂസുകൾ പരിശോധിച്ചു നോക്കൂ, അറിയാൻ പറ്റും. അവ അങ്ങനെയുള്ള പവിത്രമായ ഇസ്ലാമിനെ നമ്മൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളണം, കാര്യമാത്ര പ്രസക്തമായി അറിയണം. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഗൗസുല്ലാദ് നിങ്ങളുടെ അടുക്കൽ ശിക്ഷണം നേടുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മ വരുമ്പോൾ കുട്ടി ഉണക്ക റൊട്ടി കഴിക്കുകയാണ്. ഉമ്മക്ക് സ്വാഭാവികമാണല്ലോ ഉസ്താദിന്റെ അടുത്തുനിന്ന് പോയി ഉസ്താദല്ലേ ചിക്കനൊക്കെ കഴിച്ചിരിക്കുക. അപ്പൊ ഉമ്മക്കൊരു അവലാതി, എന്റെ മോനിങ്ങനെ ഉറക്കറൊട്ടി, ഉസ്താദ് ഇങ്ങനെ നല്ല ചിക്കനും കറിയും. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ മകന് ഈ സ്റ്റേജിലെത്തിയാൽ ഈ ഭക്ഷണം കഴിക്കാം, അവൻ ആത്മീയമായ ശിക്ഷണത്തിന്റെ മാർഗത്തിൽ കഴിയാണ്, അവൻ താല്പര്യങ്ങളോട് സമരം ചെയ്യുകയാണ്. ഞാൻ എത്തിയ സ്റ്റേജ് ഏതാണെന്നറിയുമോ? ആ കഴിച്ച കോഴിയുടെ മുള്ളു കൂടി വെച്ച് കൂട്ടി വെച്ചിട്ട് പറഞ്ഞു, ഇതിനില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പറഞ്ഞോ, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം. ഇതൊരു സംഭവ ഇൻസിഡന്റ് ആണ്. അപ്പോൾ അത് കോഴിയായി പറഞ്ഞു. അങ്ങനെ ഉണ്ടാകാവോ? ഉണ്ടാകാമെന്ന് ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു തആല മുഅ്ജിസതായി കൊടുത്തു, കളിമണ്ണ് കൊണ്ട് പറവകളുടെ രൂപം ഉണ്ടാക്കിയിട്ട് തീർബി ഇതിനില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം പറന്നുപോയി. ഈ ഒരു കറാമത്താണ് ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് നീ ഉറപ്പിച്ചോ? ആരെങ്കിലും നിഷേധിച്ചാൽ അവന്റെ വർത്തമാനം അവഗണിച്ചോ? ജൗഹറത്തു തൗഹീദിൽ ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്.
ഈ ജൗഹറത്തു തൗഹീദ് ലോക അറബ് രാജ്യങ്ങളിൽ മുഴുവനും ദർസ് നടത്തപ്പെടുന്ന ഗ്രന്ഥമാണ്. മക്കത്ത് ചെന്നാലും സുലഭമായി വാങ്ങാൻ കിട്ടുന്ന അഖീദയുടെ ഗ്രന്ഥമാണ്. അറിയണേ, അങ്ങനെ അല്ലാഹു തആല കൊടുത്ത ഒരു കറാമത്തിന്റെ ഭാഗമാണ്. തിർബി ഇതിനില്ല, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം പറന്നോ. ഇതുകൊണ്ട് ഒരാൾ ദൈവമാകുമോ ഇല്ല? ഈ കറാമത്ത് കൊണ്ട് ഒരാൾ ദൈവമാകുമോ ഇല്ല? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദൈവമല്ല എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സുന്നികളാണ്. അതുകൊണ്ടാണ് മഹാനവറുകളുടെ വഫാത്തിന്റെ ദിനം ആചരിക്കുന്നത്. മരിച്ചാള് ദൈവമാവൂല. ഓസുല്ലാതെ തങ്ങളുടെ ദിനം എന്താ? തങ്ങൾ വഫാത്തായതിനാ? നമ്മുടെ മുഹീദ്ദീൻ ശൈഖ് ജനിച്ച മുഹീദ്ദീൻ ശൈഖ, മരിച്ച മുഹീദ്ദീൻ ശൈഖ, അള്ളാന്റെ അടിമയാ, ഇബാദത്ത് ചെയ്ത മഹാനാ, വേറെ പ്രത്യേകിച്ച് ദൈവമൊന്നുമല്ല. അതുകൊണ്ട് മഹാനായ ഗൗസുല്ലാഹി തങ്ങൾ അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യനാണ്. പക്ഷേ അല്ലാഹു തആല വേണ്ട പോലെ അനുസരിച്ച നല്ല അടിമയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു ഗുണമുണ്ട്, ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയില്ല. വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖവുമില്ല. കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദുഃഖമുണ്ടോ? ഇല്ല. വരാനുള്ള ഏതെങ്കിലും കാര്യത്തിൽ പേടിയുണ്ടോ? ഇല്ല. കാരണം യഖാഫൂന അല്ലാഹ ഹഖൽ ഖൗഫ്, അല്ലാഹുവിനെ അവർ ഭയക്കുന്നു. അല്ലാഹുവിനെ ഭയന്നാൽ പിന്നൊന്നിനെയും പേടിക്കണ്ട. താജുൽ ഉലമാ തങ്ങൾ ഇടക്കിടക്ക് പറയണ അതായിരുന്നു, എന്തിനടോ പേടിക്കണത്? എന്താ അല്ലാനെ അല്ലാതെ ഒരു മഖ്ലൂഖിനെയും ഇവിടെ പേടിക്കേണ്ടതില്ല എന്നതായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്. അത് ഗൗസുല്ലാദം തങ്ങളുടെ മുദ്രാവാക്യമാണ്, അടിസ്ഥാനപരമായ ദീനിന്റെ മഹിമയാണ്. അതല്ലേ മൻ ഖാഫ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ വേണ്ട പോലെ ഭയന്നാൽ, ഖാഫഹു കുല്ലു ശൈ, അവരെ എല്ലാവരും പേടിക്കും. ഭരണാധികാരികൾക്ക് ഗൗസുല്ലാദം തങ്ങളെ പേടി വന്നു. എന്തുകൊണ്ടാ? പട്ടാളുള്ള സൈന്യാധിപനായതുകൊണ്ടല്ല, ഗവർണർ ആയതുകൊണ്ടല്ല. അല്ലാഹുവിനെ ഭയക്കുന്നവർക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇന്ന് ഹിമ്മത്തിൽ ജീവിക്കുന്നവരാണ്. അവർ ധൈര്യത്തെ നിലകൊണ്ടു. ഭരണാധികാരികൾ 18 അടവും നോക്കി. ഇസ്ബിനെ അബ്ദുസ്സലാം തങ്ങൾ സുൽത്താനുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ട ചരിത്രത്തിലെ മഹാനാണ് ഇസ്ബുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ഭരണാധികാരികളൊക്കെ ഇങ്ങനെ പോയി. അവസാനം ഖജനാവിന്റെ സ്വത്തുക്കളായിരുന്ന കുറച്ച് അടിമകൾ, അടിമകൾ കമ്പോളത്തു നിന്ന് വാങ്ങുമ്പോൾ സ്വത്താ, അത് ആസ്തിയാ. ചില യുക്തിവാദികൾ ഇന്ന് അടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ഞാൻ മറുപടി പറയാനുള്ള സമയമില്ല, ചില പിന്നീട് ഏതെങ്കിലും വേദിയിൽ പറയും. അപ്പോൾ തത്വത്തിൽ ഇവിടുത്തെ സ്വത്തുക്കളാണ്. അവര് മൂത്ത് ഭരണാധികാരികളായി, മംലൂക്കുകൾ, വംശം ഭരണാധികാരിയായി. അവർ യഥാർത്ഥത്തിൽ അടിമകളാണ്, ഹുറുകളല്ല. ബഹുമാനപ്പെട്ട ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഭരണം നിയന്ത്രിക്കാൻ അവകാശമില്ല. നിങ്ങൾ രാജ്യത്തിന്റെ സ്വത്തുക്കളാണ്. ഒന്നുകിൽ നിങ്ങൾ മോചന ദ്രവ്യം കിട്ടി സ്വതന്ത്രരാവണം, എന്നാലേ നിങ്ങൾക്ക് ഭരണാധികാരികളാകാൻ പറ്റൂ. അപ്പോഴേക്ക് നാടളവി കാടളവി ഭരണാധികാരികൾക്കെതിരെയാണേ പറഞ്ഞേക്കുന്നത്. അവസാനം ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ തീരുമാനിച്ചു, ഞാൻ ഇവിടുന്ന് പോവാന്ന്, ഈജിപ്തിൽ നിന്ന് പോവാ. മഹാനവറുകൾ പോകാനിറങ്ങിയപ്പോ നാട് മുഴുവനും ഒന്നാകെ ഇറങ്ങി. ഗവർണർ വിളിച്ച് ഭരണാധികാരിയോട് പറഞ്ഞു, ഇവിടെ ജനങ്ങളില്ലെങ്കിൽ പിന്നെ ആരെയാ നമ്മൾ ഭരിക്കുക? അതുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻ മാറ്റിയെടുത്തുകൊള്ളണം. ഉടനെ അബ്ദുസ്സലാം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പോവല്ലേ?
അവരുടെ മുഴുവൻ മോചന ദ്രവ്യം ഗവൺമെന്റ് ഖജനാവിൽ കെട്ടി. അതുകൊണ്ടാണ് മഹാനവറുകളുടെ പേര് ബായുൽ ഉമറാ, ഭരണാധികാരികളെ കച്ചവടം ചെയ്ത ആൾ എന്ന മഹാനവറുകൾക്ക് പേര്. അപ്പോൾ അവർക്കെന്താണ്, അവർക്ക് ഇവിടെ ഒന്നും പേടിക്കാനില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഈ ലോകത്ത് ഭയക്കാനൊന്നുമില്ല, ദുഃഖിക്കാനൊന്നുമില്ല. മരണപ്പെടുന്ന സമയത്ത് ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്ന. ദുഃഖിക്കണ്ട, വേദനിക്കണ്ട, നിങ്ങൾ സമാധാനത്തോടുകൂടി പോയിക്കോളൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിട പറയാൻ നേരം പറയും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഔസുല്ലാദ നിങ്ങളുടെ വിയോഗത്തിന്റെ സമയമാണ്, ദിവസമാണിത്. മഹാനായ ഔസുല്ലാദ നിങ്ങൾ വിയോഗം തേടുന്ന രംഗം മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഔസുല്ലാദ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അതാ കണ്ടില്ലേ, ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. ഹിജറ 561 റബീഉൽ ആഖിറ 11 മഹാനായ ഔസുല്ലാദ നിങ്ങൾ വിയോഗത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, മഹാനവറുകളുടെ മകൻ അബ്ദുൽ ജബ്ബാർ എന്ന മകൻ ചോദിച്ചു, മാദാ യുഅലിമുക മിൻ ജിസ്മിക, ഓപ്പാ അവിടത്തേക്ക് എവിടെയാണ് വേദനയുള്ളത്, ഏതു ഭാഗത്താണ് വേദന അനുഭവിക്കുന്നത്. ഔസുല്ലാദ തങ്ങൾ പറഞ്ഞു, ജമീഉലായി തുലിമുനി ഇല്ലാ കൽബി, ഓ മോനെ ശരീരം മുഴുവനും വേദനയുണ്ട്, എന്റെ ഹൃദയത്തിന് വേദനയില്ല. ഇതാ മോമിനിയങ്ങളുടെ അവസ്ഥ. ശരീരം മുഴുവനും വേദനിച്ചാലും കൽബിന് വേദന ഉണ്ടാവില്ല. അതാണ് ഔസുല്ലാദ നിങ്ങൾ പറയുന്നത്, ജമീഉലായി തുലിമുനി ഇല്ലാ കൽബി, ഹൃദയത്തിനൊഴികെ എല്ലാം വേദനയുണ്ട് മോനെ. ഫമാബി അലമുൻ, എന്റെ കൽബിന് വേദനയില്ല. വഹുവ മഅല്ലാഹ്, വഹുവ മഅല്ലാഹ്, വഹുവ മഅല്ലാഹി അസ്സ വജല്ല, കൽബ് അല്ലാഹുവിങ്കലാണ്, അതുകൊണ്ട് എനിക്ക് വേദനയില്ല. അപ്പോ എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അനലാ അഖാഫു മിൻ അയ്യി ഇൻസാൻ, ഒരു മനുഷ്യനെയും എനിക്ക് പേടിയില്ല. വഅനലാ അഖാഫു മിനൽ മൗതി, മരണത്തെ ഞാൻ പേടിക്കുന്നില്ല. വലാ മിൻ മലക്കുൽ മൗതി, മലക്കുൽ മൗതിനെയും ഞാൻ പേടിക്കുന്നില്ല. എന്നിട്ട് മഹാനവറുകളെ കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. വകാന യർഫഉ യദൈഹി വയമുദ്ദുഹാ വഹുവ യഖൂൽ വഅലൈക്കുമുസ്സലാം, മലക്കുകൾക്ക് സലാം അടക്കുകയാണ്. വഫാത്താകാൻ കിടക്കുന്ന നേരത്ത് മലക്കുകൾക്ക് സലാം അടക്കുകയാണ്. ഫമാതാഹുൽ ഹഖു വസകറത്തുൽ മൗതി, അങ്ങനെ സലാം മടക്കി കഴിഞ്ഞപ്പോൾ മരണമാസന്നമായി. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ഇസ്തഅന്തു ബിലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാനഹു വതആല ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂത്തു വലാ യഖ്ഷൽ മൗതാ, മരണമില്ലാത്ത, മരണം പേടിക്കേണ്ടാത്ത അല്ലാ, നീയല്ലാതെ ആരാധനയ്ക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ കൊണ്ട് ഞാൻ സഹായം തേടുകയാണ്.
സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദറ വഖഹറ ഇബാദഹു ബിൽ മൗത്ത്. മരണം കൊണ്ട് അടിമകളെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ പരമാധികാരിയായ റബ്ബേ, ഇന്ന് വിളിച്ചിട്ട് ഗൗസുല്ലാദൻ തങ്ങൾ ചെല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെയോ ثم اخذ يردد പിന്നെ മഹാനവറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലാഹ് 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 ഹത്ത ഖഫിയ സൗതുഹു വലിസാനുഹു മുൽതസിഖും ബിസഖഫി ഹൽഖിഹി. അല്ലാഹ് 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 റൂഹ് തൊണ്ടക്കുഴിയിലെത്തി വായ നിശ്ചലമാകും വരെ. അല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ثم خرجت روح الكريمه അറിയുമോ അവിടുത്തെ ആദരണീയമായ ആത്മാവ് പറന്നുപോയി. റിളവാനുല്ലാഹി തആല അലൈ മഹാനവറുകൾ വഫാതായി. അതാണ് ഗൗസുല്ലാദന്തങ്ങളുടെ വിയോഗം. എന്റെ പ്രിയമുള്ളവരെ, ഈ മഹാനവറുകളെ ലോകത്തിനറിയുമോ? ഇവിടെ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ ബന്ധുക്കളിൽ പലരുടെയും മരണത്തിന് ഹാജരുണ്ടായവരല്ലേ? ഞാൻ എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടു പോയത്. ഞങ്ങളുടെ ഉസ്താദ് കൂടിയാണ്, ഞങ്ങളുടെ മുറബ്ബിയാണ്, ഞങ്ങളെ തർബിയത്ത് ചെയ്തവരാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ആ അഞ്ച് നാല് ആൺമക്കളാണ് ജീവിച്ചിരിക്കുന്നത്, ഒരു പെങ്ങളാണ്. ഞങ്ങളെല്ലാം ഇൽമിന്റെ വഴിയിൽ മുത്തഅല്ലിമുകളായി വിട്ട ഉപ്പയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നു. മൗലിദോതിയവരാണ്, മാല ചൊല്ലിയവരാണ്, ഖുതുബിയത്ത് ചൊല്ലിയവരാണ്, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കിയവരാണ്. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്നു. സാധാരണക്കാർക്ക് സുന്നത്തു ജമാഅത്ത് സത്യമാണെന്നതിന് തെളിവിതാണ്. എന്റെ കുടുംബത്തിൽ എന്റെ വലിയമ്മയുടെ മരണത്തിന് ഞാൻ ഹാജരുണ്ട്. ഇതുപോലെയുള്ള രംഗം തന്നെയാണ് ഇത് ഞാൻ പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും. നിങ്ങളുടെ വലിയുപ്പാന്റെ മരണം, നിങ്ങളുടെ വലിയുമ്മാന്റെ മരണം, നിങ്ങളുടെ ഉസ്താദിന്റെ മരണം. അതേ പലരും എതിർത്തു പറയുന്ന മാലയും മൗലിദും എല്ലാം ചൊല്ലിയ നമ്മുടെ മുൻഗാമികൾ ചിരിച്ചുകൊണ്ട് കെളിമ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞങ്ങളുടെ ഉപ്പ മരണപ്പെടുന്നതിന്റെ അന്ന് വൈകുന്നേരം അവിടുന്ന് പാരായണം ചെയ്ത ഗ്രന്ഥം എനിക്ക് ഓർമ്മയുണ്ട്. ഔവലു ലൈലത്തിൻ ഫിൽ ഖബരി, ഖബറിലെ ഒന്നാമത്തെ രാത്രി എന്ന കിതാബാണ് ഉപ്പ അന്ന് വൈകുന്നേരം വായിക്കുന്നത്. അറിഞ്ഞിരുന്നില്ല നാളത്തെ രാത്രി ഉപ്പയ്ക്ക് ഖബറിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവരല്ലേ ഹഖായ സുന്നത്തു ജമാഅത്തിൽ ജീവിച്ച് നേർവഴി കാണിച്ചു തന്നു പോയ മുൻഗാമികൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, തഖ്വയോടെ ജീവിച്ചോ, മഹാന്മാരെ ഔലിയാക്കളെ ആദരിച്ചോ, സ്വാലിഹീങ്ങളുടെ വഴി സ്വീകരിച്ചോ, ഇന്ന് മാല അറിയുന്ന ഉമ്മമാരെവിടെ, മൗലിദോതുന്ന ഉപ്പമാരെവിടെ, ഭൗതികതയുടെ അതിപ്രസരത്തിൽ ആത്മീയതയുടെ ചിട്ടകൾ പലതും മറന്നുപോയില്ലേ? നമ്മൾ പറയും എൻ ആർ സിയുടെ ഭീഷണി ഒരു ഭാഗത്ത്, തീവ്രവാദത്തിന്റെ ഭീഷണി മറുഭാഗത്ത്, അരുങ്കൊലകൾ നടക്കുന്ന വേറൊരു ഭാഗത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് എത്രയെത്ര പെൺകുട്ടികളാ ദിവസേന ചുട്ടരിക്കപ്പെടുന്നത്. മരിച്ചുപോയ ഹൃദയങ്ങളല്ലേ, ചത്തുപോയ മനസ്സുകളല്ലേ,
ഈ മനസ്സുകൾക്കൊന്ന് ജീവൻ കൊടുക്കാൻ ആർക്കാണ് കഴിയുക? ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. നാൾക്കുനാൾ ഇവിടെ എന്തെല്ലാമാ പെരുകി വരുന്നത്, ഏതെല്ലാം നടപടികളാണ് മാറി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മീയതയുടെ വഴിയിലേക്ക് വന്ന് ഇന്നലകളുടെ നന്മകളെ പുനരുജ്ജീവിപ്പിച്ച് ആധ്യാത്മികമായ ജീവിതത്തിന്റെ വഴിയിലേക്ക് വരണം. കാരണം എന്തേ, ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്. അള്ളാഹുവിലേക്ക് ജനങ്ങളെ നയിച്ച വലിയ നേതാവാണ്, ഹബീബായ തങ്ങളുടെ പിന്മുറയാണ് ഇമാമേ അഹമ്മദ് റളിയല്ലാഹു അൻഹു. ഫാദിലെ ബറേൽവി തങ്ങൾ പറഞ്ഞില്ലേ, അൽ ബഹ്റു അലാ വൽ മൗജു തഗാ മിസ്ലു തുനശദ ഫൈദാ ജാനാ. പ്രതിസന്ധി ഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളിലേക്ക് മനം ചേർത്ത് വെച്ച് നന്മയുടെ അധ്യായങ്ങളെ മാതൃകയുടെ പാഠങ്ങളെ ഉലകത്തിന് മുഴുവനും മുമ്പിൽ അവതരിപ്പിച്ച നായകരാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ മഹത്വമേറിയ മാർഗത്തിലൂടെ, മഹാന്മാരായ ഔലിയാക്കളുടെ മാർഗത്തിലൂടെ, ഔസുല്ലാദങ്ങളുടെ മാർഗത്തിലൂടെ തഖ്വയിലായി ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം. അല്ലാ ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണം. അല്ലാ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണം. അല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുന്നു, ഇൻഷാ അല്ലാ അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. സയ്യിദവർകൾ എത്തിച്ചേരും, നമുക്ക് ദുആ ചെയ്തു തരും. ഞാൻ അല്പം സ്വലാത്ത് ചൊല്ലി നിർത്തുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണമെന്ന്, ഔലിയാക്കളുടെ മാർഗം തെരഞ്ഞെടുക്കണമെന്ന്, പ്രത്യേകിച്ചും എന്റെ ശബ്ദം ഇത്രയും നേരം കേട്ട പരിസരത്തുള്ള ഉമ്മപെങ്ങന്മാരോട് ഈമാനിന്റെ ഭാഷയിൽ വളരെ വിനയത്തോടെ പറയട്ടെ, തഖ്വയോടെ ജീവിക്കണേ. ഇസ്ലാം പറഞ്ഞ നിയന്ത്രണങ്ങൾ ഉമ്മമാര് സഹോദരിമാര് പാലിക്കാതെ വരുമ്പോഴാണ് ഇവിടെ സ്ത്രീകൾക്കെതിരെ ഉള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും എല്ലാം പെരുകി വരുന്നത്. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇറങ്ങി പോണ്ടെന്ന് പറഞ്ഞ എന്തിനാ, പാതിരാത്രി പോണ്ടെന്ന് പറഞ്ഞ എന്തിനാ? അതൊക്കെ അവരുടെ സുരക്ഷയ്ക്ക. ഇവിടെ എന്തെല്ലാം ആക്ഷേപമാണ് ഇസ്ലാമിനെതിരെ വന്നത്, എന്നിട്ട് ഈ രാജ്യത്തെ പെൺകുട്ടികളെ കാത്തുരക്ഷിക്കാൻ ഇവിടുത്തെ വ്യവസ്ഥിതികൾക്ക് കഴിയുന്നുണ്ട്. ഒരു ഡോക്ടറെ ചുട്ടുവന്നു, അപ്പോഴേക്ക് അടുത്തൊരു സ്ഥലത്ത് ചുടാൻ പോണം, വേറൊരു സ്ഥലത്ത് പിടിച്ചോണ്ട് പോണം, അടുത്തൊരു സ്ഥലത്ത് നാലെണ്ണം പ്രതി. എന്തെല്ലാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ഓരോ ദിവസത്തെയും നമ്മുടെ മീഡിയകൾ മിന്നിമറയുന്നത് ഇത്തരം ദുരന്തങ്ങളുടെ കൂടെയല്ലേ? ഇതിനെല്ലാമുള്ള അടിസ്ഥാനപരമായ കാരണം മൂല്യങ്ങളെ മറന്നു കളയുന്നു എന്നതാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഉമ്മപങ്കന്മാരോട് പറയാ, അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞ ആ ഹിജാബും ആ സിത്തറും ഒക്കെ നമ്മളൊക്കെ ഒന്ന് പാലിച്ച് ചിട്ടയോടുകൂടി ജീവിച്ചാൽ പെണ്ണിന് സുരക്ഷയുണ്ട്, അവൾക്ക് ഹിഫ്ളുണ്ട്, അപകടങ്ങളിൽ നിന്ന് കാവലുണ്ട്, ഈ ലോകത്തും ഇരു ലോകത്തും വിജയമുണ്ട്. ഇതിനാണ് നമ്മൾ ഓരോരുത്തരും കാംക്ഷിക്കേണ്ടത്, വേണ്ടതുപോലെ പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയും പരീക്ഷണവും നാൾക്കുനാൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഓരോരുത്തരും അത് ഗൗരവത്തോടുകൂടി തന്നെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും അൽഹംദുലില്ലാ കാലങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഔസുല്ലാദങ്ങളുടെ ആണ്ടു നേർച്ചയുടെ പരിപാടിയാണ് ഇന്ന് ഈ റബീഉൽ ആഖിർ 11-ന് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു തആല ഇതിന്റെ സംഘാടകർ എല്ലാവിധ ബർക്കത്തും ചെയ്തു തരുമാറാകട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മളോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം ഈ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ചും ഈ നാട്ടുകാരനായ ഷെഫീഖ് അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ അൽഹംദുലില്ലാ ഒരുപാട് ദീനീ കാര്യങ്ങളിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന നല്ല വ്യക്തിത്വം,
അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പാരത്രിക ജീവിതം നീ സ്വർഗീയമാക്കണം അല്ലാഹ്. ഉമ്മക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങൾക്കും നീ ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. റിഫഅത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ ഹൈഫുദും നീ നൽകണം അല്ലാഹ്. അതുപോലെ നിന്റെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന ഒരുപാട് നാടുകളിലുള്ള ആളുകളുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. നമുക്ക് രണ്ട് മൂന്ന് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യാം, അപ്പോഴേക്കും ഇൻഷാഅല്ലാഹ് സയ്യിദ് അവർകൾ എത്തും. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവർക്കും നല്ല ക്ഷീണവും വിശപ്പൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഒരു സലാത്തും ഇങ്ങോട്ട് പുറത്തേക്ക് വരണില്ല. നല്ലൊരു ഉണർവോടുകൂടി ഇൻഷാല്ലാ തങ്ങൾ അവർ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വരും ഓരോ ദ്വാരം നമുക്ക് മജ്ലിസ്ഫീരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല ഉണർവോടുകൂടി സലാത്തില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ان شاء الله ഞാൻ ദുആ ചെയ്ത് നിങ്ങളെല്ലാം സമ്മതം തരണം. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ തിരിച്ച് ഒരു ഒന്നരക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോന്നതാണ്. ബാക്കി അംഗങ്ങളൊക്കെ ഇങ്ങനെ ആ മീറ്റിംഗിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൈപ്പാസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് ഞാൻ ഒന്നരക്ക് റീജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇനി അവരെ ഒരുപാട് പരീക്ഷിച്ചാല് മീറ്റിംഗ് എല്ലാം തർത്തീപ് തെറ്റി പോകും. അവിടെ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا واحفظنا بما حفظت به عبادك الصالحين اللهم ഞങ്ങളുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അള്ളാഹുവേ ഉച്ച സമയത്ത് പല കാര്യങ്ങളും മാറ്റിവെച്ച് ഔസുല്ലാതന്തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഈ ഒരുമിച്ചുകൂടിയ ഉപ്പമാർ ജ്യേഷ്ഠന്മാർ സഹോദരന്മാർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുറെ ആളുകൾ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും, പല വിഷമങ്ങളും വൈകിയാൽ ഭക്ഷണം വൈകിയാൽ ഉണ്ടാകുന്നവരുണ്ടാകും. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഞങ്ങളുടെ കുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ, രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി ഏതെല്ലാം വിധേനയുള്ള സഹായങ്ങൾ ചെയ്തവരുണ്ടോ എല്ലാവരുടെയും എല്ലാ സഹായങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖൈർ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്ന
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين നിങ്ങളുടെ കയ്യിൽ ലഭിച്ച ആ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച ത്വയ്ബ സെന്റർ മുത്തനബിതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കേന്ദ്രമാണ്. അതിന്റെ ഒരു പദ്ധതി നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ മറ്റും അറിഞ്ഞിട്ടുണ്ടാകും. കഴിയുന്നവരൊക്കെ ആ പദ്ധതിയിലൊക്കെ സഹകരിക്കണം. ഇപ്പോൾ ഞാനൊന്നും ചോദിക്കുന്നില്ല, ഒരു സ്ഥലം വാങ്ങിയ വകയും 11.5 ലക്ഷം രൂപ വിലയുള്ള 7 സെന്റ് സ്ഥലം ത്വയ്ബ സെന്ററിന് വേണ്ടി ഇപ്പോൾ നമ്മൾ വാങ്ങി. അതിന് ഒരു സ്ക്വയർ ഫീറ്റ് 2600 രൂപയാണ്. ഇനിയും 1000 സ്ക്വയർ ഫീറ്റിനടുത്ത് ആവശ്യമുണ്ട്. കഴിവുള്ളവരൊക്കെ നിങ്ങളുടെ സമയോചിതമായി അതിനൊക്കെ സഹായിക്കണം. ഇൻഷാല്ലാ ഇവിടെ സംഘാടകർ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്ക് തങ്ങൾ അവർക്ക് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ദുആ കഴിഞ്ഞ് ഇത് നമ്മുടെ പരിപാടിയാണ്, അതുകൊണ്ട് ഇത് റാഹത്തായി തങ്ങൾ അവരുടെ ദുആ കഴിഞ്ഞിട്ടേ പിരിയാവൂ എന്ന് വളരെ വിനയത്തോടുകൂടി അറിയിച്ച് ആഖിറു ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.